വചനം രണ്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം വായിക്കും. ദാനിയേൽ തീർക്കദർശന പുസ്തകം രണ്ടാം അധികാരം നാൽപ്പത്തിനാലാം വചനത്തെ വാസിക്കും. அந்த ராஜாக்களின் நாட்களிலே பரலோகத்தின் தேவன் என்றைக்கும் அழியாத ஒரு ராஜ்யத்தை எழுப்ப பண்ணுவார். அந்த ராஜ்யம் வேறே ஜனத்துக்கு விடப்படுவதில்லை. ஒரு கல் கையால் பெயர்க்கப்படாமல் மலையிலிருந்து பெயர்ந்து உருண்டு வந்து இரும்பையும் வெண்கலத்தையும் களிமண்ணையும் வெள்ளியையும் பொன்னையும் நொறுக்கினதை நீர் கண்டீரே. அப்படியே அது அந்த ராஜ்யங்களை எல்லாம் நொறுக்கி நிர்மூலமாக்கி தானோ என்றைக்கும் நிற்கும். ஈ ராஜாக்கன்மாருட காலத்து சொர்க்கஸ்தனாய தெய்வம் ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അന്ത രാജാക്കളി നാട്കളിലെ പർലോകത്തിൻ ദേവൻ എന്തെന്തേക്കും അഴിയാതെ ഒരു രാജ്യത്തെ എളുമ്പ പണുവാർ. അന്ത രാജ്യം വേറെ ജനത്തുക്ക് വിടപ്പെടുവതില്ല. ഒരു കൽ കയ്യാൽ പേർക്കപ്പെടാമൽ മലയിൽ നിന്ന് പേർന്ന് ഉരുണ്ടു വന്ന് இரும்பையும் வெண்கலத்தையும் களிமண்ணையும் வெள்ளியையும் பொன்னையும் நொறுக்கிறது நீர் கண்டீரே. அப்படியே அது அந்த ராஜ்யங்களை எல்லாம் நொறுக்கி நிர்மூலமாக்கி தானோ என்றென்றைக்கும் நிற்கும். தேவனுக்கு ஸ்தோத்திரம் உண்டாவதாக. ஈ பைபிள் கிளாஸ்களிட ஒன்னாம் ராத்திரிக்காய் ஆதமாய் தெய்வத்தின் ஸ்தோத்திரம் செய்யணும். இந்த வேதபாட கூட்டங்களின் முதலாம் நாள் ராத்திரிக்காக நான் முதலாவதாக தேவனை ஸ்தோத்தரிக்கிறேன். கடந்து வந்திருக்கிற எல்லா சகோதரி சகோதரன்மார்க்கும் சிநேகிதர்க்கும் വലിയവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം വീണ്ടും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കടന്നു നിൽക്കുന്ന സഹോദര സഹോദരികൾക്കും എല്ലാവർക്കും പെരിയവരായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വാഴ്ത്തുക്കളെ മറുപടിയുമായി തെരുവിത്തുക. നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ അല്ലെങ്കിൽ ചില നൂതനമായ വിഷയങ്ങൾ പഠിക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണ് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ മികവും ഒരു എതിർപാർപ്പോടുകൂടെ ഇല്ലാവിട്ടാൽ ചില പുതിയ കാര്യങ്ങളെ പഠിക്കുമ്പടിയാകാൻ ദൈവസമൂഹത്തിൽ വന്നിരിക്കുകയാണ് എന്നത് എനിക്ക് തരും. നൂതനമായ വിഷയങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാൻ തക്ക പ്രാപ്തി എനിക്ക് ഉണ്ടെന്ന് എനിക്ക് ബോധ്യമില്ല. പുതിയ കാര്യങ്ങളെ ഉങ്ങൾക്ക് പഠിപ്പിക്കുമ്പടിയാണ് ഒരു തിറമ എനിക്ക് ഉണ്ട് എന്ന് ഞാൻ എണ്ണവില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ്. ദൈവന്റെ സമൂഹത്തിൽ ഞാൻ മികവും ചെറിയവനായിരിക്കും. എങ്കിലും ദൈവം എനിക്ക് നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം ചില വിഷയങ്ങളെ നിങ്ങളെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എന്നാലും ദേവൻ എനിക്ക് അടിക്കുന്നതാണ് കൃപയ്ക്കൊത്തവണ്ണമായി ഉങ്ങൾക്ക് ചില കാര്യങ്ങളെ ഞാപകപ്പെടുത്തുമ്പടിയാകാൻ ഞാൻ വിരുമ്പുകയും. ബൈബിൾ ക്ലാസുകൾ എന്നാണ് ഈ മീറ്റിംഗുകൾക്ക് നൽകിയിരിക്കുന്ന പേര്. ഇന്ന കൂട്ടങ്ങൾക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്ന പേര് വിശേഷിത വേദപാഠങ്ങൾ. വേദ പുസ്തകത്തെക്കുറിച്ചും വേദപുസ്തകത്തിൽ നിന്നും ഉള്ള പഠനം എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്നുവെച്ച് വെച്ചാൽ വേദപുസ്തകമായ ബൈബിളെ കുറിച്ചും അതിലിരുന്നും ഉള്ള കാര്യങ്ങളെ പഠിപ്പത് എന്നതാണ്. വേദപുസ്തകത്തെക്കുറിച്ചും വേദപുസ്തകത്തിൽ നിന്നും പൂർണമായി പഠിച്ച് തീർക്കണമെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്താലും മതിയാകയില്ല. വേദപുസ്തകത്തെക്കുറിച്ചും അന്ത വേദപുസ്തകത്തിൽ ഇരുന്നും ഉള്ളിരിക്കുന്ന കാര്യങ്ങളെ നാം പഠിക്ക വേണ്ടുമാനാൽ ആയിരക്കണക്കാന വർഷങ്ങൾ ഇരുന്നാലും അത് പോതാൽ. നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ ചെറു ഗ്രന്ഥത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. ഇതുവരെയും അതിന്റെ ഒരു സമാപ്തിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പൂർണതയിൽ ഇതുവരെയും എത്തിയിട്ടില്ല. നൂറ്റിക്കണക്കാന വർഷങ്ങളായി ആയിരക്കണക്കാന മനുഷ്യർകൾ ഇന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയതാണ് വേദപുസ്തകത്തെ കുറിച്ച് പഠിക്കുന്നവർ, പഠിപ്പിത്താർകൾ പഠിപ്പിച്ചു കൊണ്ടുമിരിക്കുന്നവർ. എന്നാലും കൂടെ അതുക്കൊരു പൂർണം ഇല്ലാവിട്ടാൽ ഒരു മുടിവ് ഇതുവരെ വന്നിരിക്കില്ല. ആരെങ്കിലും ബൈബിളിനെ കുറിച്ച് പഠിപ്പിച്ച് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊരു വൃഥാ പരിശ്രമമാണ്. സമുദ്രജലം കോരിപ്പറ്റിക്കാൻ ശ്രമിക്കുന്ന പോലിരിക്കും. യാരാവത് വേദത്തെ മുഴുമയായി പഠിപ്പിച്ചു കൊടുക്ക മുയച്ച് ചെയ്യാറില്ലെന്നാൽ അത് ഒരു വൃഥാവാന കാര്യമാകത്താനിരിക്കും. സമുദ്രത്തിൽ ഇരിക്കുന്നതാണ് തണ്ണീരെ കയ്യിനാൾ അള്ളിത്തീർക്ക മുയർച്ചിപ്പത് പോലെയാണ് ഒരു കാര്യം താനത്. കാരണം ദൈവത്തിന്റെ വചനം അത്ര വിസ്തൃതമാണ്, വിശാലമാണ്. എന്നുവെച്ചാൽ ദേവന്റെ വസനം അവളവ് വിശാലവും തെളിവുമാനതായിരിക്കുന്നത്. ഈ സത്യവേദ പുസ്തകം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളാണ്, അല്ലെങ്കിൽ ദൈവ വചനമാണ്. ദൈവം വലിയവനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളും വളരെ വിസ്തൃതമായിരിക്കുന്നു. ഇന്ന് സത്യവേദം എന്ന് ചൊല്ലുന്നത് ദേവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതാണ് വാർത്തകൾ. ദേവൻ പെരിയവനായിരിക്കുന്നത് പോലെ ഇന്ന് വേദവും മികവും പെരിയതും വിസ്താരവുമാണതുമായിരിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകും. ദേവനക്ക് മഹിമയുണ്ടാകാതെ
മൂവായിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾ പഴക്കമുള്ള സത്യവേദ പുസ്തകം. മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഒരു സത്യവേദ പുസ്തകം താനിത്. നൂറ്റാണ്ടുകളായി തലമുറകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സത്യവേദ പുസ്തകം. പല നൂറ് വർഷങ്ങളായി പല തലമുറകളോടുകൂടെ പേശിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു സത്യവേദ പുസ്തകം ഇത്. ആധുനിക ലോകത്തിന് അല്ലെങ്കിൽ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ലോകത്തിന് ഇന്നും ശക്തമായ ദൂത് നൽകിക്കൊണ്ടിരിക്കുന്ന സത്യവേദ പുസ്തകം. നവീന ഉലകത്തിക്ക് മുന്നേറ്റം കൊണ്ടിരിക്കുന്നതാണ് ഉലകത്തിക്ക് ഇന്ത്യക്കും കൂടെ ദൈവന്റെ ആലോചനകളെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു സത്യവേദ പുസ്തകം താനിത്. ആയിരക്കണക്കിന് മനുഷ്യരെ അന്ധകാരത്തിൽ നിന്ന് ജീവ വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന സത്യവേദ പുസ്തകം. ആയിരക്കണക്കാണ് ജനങ്ങളെ അന്ധകാരത്തിലിരുന്ന് ജീവനുടെ വെളിച്ചത്തേക്ക് വഴി നടത്തുന്നതാണ് ഒരു സത്യ പുസ്തകം താനിത്. മൃഗസമാനരായി അധപ്പതിച്ചുപോയ മനുഷ്യരെ ദൈവ സദൃശ്യരാക്കി രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനം. മൃഗത്തിന് സമമായിരുന്നതാണ് മനുഷ്യരെ ദേവനക്ക് സമമായി മാറ്റക്കൂടിയതാണ് വല്ലമയുടേതാണ് സത്യവേദ പുസ്തകം താനിത്. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. ഇതേ വാസിത്ത് കേൾക്കപ്പെടുന്നവനും കേൾക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് കൈക്കൊള്ളുന്നവനും ഭാഗ്യവാൻ. ഇത് വായിച്ച് കേൾപ്പിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതേ വാസിത്ത് ഉങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുമ്പോഴാണ് ഒരു ഭാഗ്യം ദേവൻ എനിക്ക് തന്നപടിയാൽ ഞാൻ ദേവനെ സ്തോത്രിക്കുകയും. ഇത് കേൾക്കുവാൻ അവസരം ലഭിച്ച നിങ്ങളും വാസ്തവത്തിൽ ഭാഗ്യമുള്ളവരാണ്. നിങ്ങളും ദൈവത്തെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. ഇതേ കേൾക്കുന്ന ഒരു ഭാഗ്യം ഇല്ലാവിട്ട ഒരു സന്ദർഭം കഴിഞ്ഞിരിക്കുന്നതാണ് നിങ്ങളും ബാക്കിയുമുള്ളവർ നിങ്ങളും ദേവനെ തുതിക്ക കടമപ്പെട്ടിരിക്കുക. ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഭാഗ്യം എന്ന് പറയുന്നത് ഇത് പ്രമാണിക്കുക എന്നുള്ളതാണ്. ആ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതേക്കാട്ടിലും ഒരു ഉന്നതമായ ഭാഗ്യമായ അനുഭവം എന്നുവെന്ന് ചെന്നാൽ ഇതേ കൈക്കൊള്ളുകാൻ അപ്പടിപ്പെട്ടതാണ് ഒരു അനുഭവം നമുക്ക് ഉണ്ടാക വേണ്ടും. ബൈബിളിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ ചുരുക്കമായി പ്രസ്താവിച്ചുകൊണ്ട് ബൈബിളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാൻ താൽപര്യപ്പെടുന്നു. ബൈബിളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുക്കമായി ചൊല്ലിവിട്ട് പിറക് ബൈബിളിലിരുന്ന് വേദപുസ്തകത്തിലിരുന്ന് ഉങ്ങൾക്ക് പഠിപ്പിക്കുമ്പടിയായി ഞാൻ നിർമുഖരീ. 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ചെറു പുസ്തകമാണ് സത്യ വേദ പുസ്തകം. 66 പുസ്തകങ്ങൾ അടങ്ങിയതാണ് ഒരു ചെറു പുസ്തകം താൻ സത്യവേദ പുസ്തകം. ബൈബിൾ എന്നുള്ള പദം ഉണ്ടായത് ബിബ്ലിയ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ബൈബിൾ എന്ന് ചൊല്ലക്കൂടിയതാണ് വാർത്ത, ബിബ്ലിയ എന്ന് ചൊല്ലക്കൂടിയ ഗ്രീക്ക് വാർത്തയിൽ നിന്ന് വന്നതാണ് ഒരു വാർത്ത. ആ വാക്കിന്റെ അർത്ഥം പുസ്തകങ്ങൾ എന്നാണ്. ബിബ്ലിയ എന്ന് ചൊന്നാൽ എന്റെ അർത്ഥം പുസ്തകങ്ങൾ എന്നതാൻ. 66 ചെറു പുസ്തകങ്ങൾ അടങ്ങിയ ഒരു സമാഹാരം അല്ലെങ്കിൽ കൂട്ടം. 66 ചെറു പുസ്തകങ്ങൾ ചേർന്നതാണ് ഒരു കൂട്ടി എന്നതാണ് എന്റെ അർത്ഥം. 40-ലധികം എഴുത്തുകാരാൽ ഇത് എഴുതപ്പെട്ടു. 40-ക്കും അധികമാണ് ആശയങ്ങളാൽ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. 1600-ൽ പരം വർഷങ്ങൾ കൊണ്ട് ഇത് എഴുതപ്പെട്ടു. ഏറെക്കുറെ 1600 വർഷങ്ങളായി ഇന്ന് വേദപുസ്തകം എഴുതപ്പെട്ടത്. BC 1500-ൽ വേദപുസ്തകത്തിലെ പ്രഥമ ഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകം രചിക്കപ്പെട്ടു. BC 1500-ൽ അതായത് ക്രിസ്തുക്കുമ്പതാ 1500-ൽ വേദത്തിൻ ആരംഭ പുസ്തകമായ ആദിയാമം എഴുതപ്പെട്ടത്. AD 90-നും 96-നും ഇടയ്ക്ക് ഒടുവിലത്തെ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടു. ക്രിസ്തുക്ക് പിറക് 90-ലിരുന്ന് 96 വർഷങ്ങൾക്കിടയിലാണ് വർഷങ്ങളിൽ കടൈസി പുസ്തകമായി വെളിപ്പെടുത്തൽ എഴുതപ്പെട്ടത്. എബ്രായ, അരാമ്യ, ഗ്രീക്ക് ഭാഷകൾ ഇല്ലെങ്കിൽ ഈ മൂന്ന് ഭാഷകളിലാണ് ബൈബിൾ എഴുതപ്പെട്ടത്. ഇന്ന് വേദപുസ്തകം എബ്രായ, അരാമ്യ, ഗ്രീക്ക് ഭാഷകളിൽ എഴുതപ്പെട്ടത്. വേദപുസ്തകത്തെ രണ്ടായി തിരിക്കുന്നു, പഴയ നിയമം, പുതിയ നിയമം. വേദപുസ്തകത്തെ പഴയ ഏർപ്പാട് എന്നും പുതിയ ഏർപ്പാട് എന്നും രണ്ടായി പിരിക്കപ്പെടുന്നു. അതിൽ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നു. പഴയ ഏർപ്പാട്ടിൽ 39 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പുതിയ ഏർപ്പാട്ടിൽ 27 പുസ്തകങ്ങൾ ഇരിക്കുന്നത്. പഴയ നിയമം ഏറിയ പങ്കും എബ്രായ, അരാമ്യ ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. പഴയ ഏർപ്പാട് എന്ന് ചൊല്ലപ്പെടുന്നതാണ് പകുതി കൂടുതലും എബ്രായ, അരാമിയ ഭാഷകളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടു. എന്നാൽ പുതിയ ഏർപ്പാട് ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിലേറെക്കുറെ 2000-ത്തോളം ഭാഷകളിൽ വേദപുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇന്ത്യക്ക് ഉലകത്തിലെ ഏറെക്കുറെ 2000 ഭാഷകളിലെ വേദപുസ്തകം മൊഴിപെയർക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നതും പ്രിന്റ് ചെയ്യപ്പെടുന്നതും സത്യവേദ പുസ്തകമാണ്. ഇന്ത്യക്ക് ഉലകത്തിലെ മികവും അധികമായി അച്ചിടപ്പെടുന്നതും
മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യനെ ദൈവൻ മണ്ണിനാൽ ഉരുവാക്കിവിട്ട് അവന്റെ നാസിയിലെ ജീവശ്വാസത്തെ ഊതിനവളത് അവൻ ജീവ ആത്മാവാണെന്നാണ് വേദം ചൊല്ലുന്നത്. ദൈവശ്വാസീയം എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ ജീവശ്വാസം ഊതപ്പെട്ടത് എന്നാണ്. ദേവന്റെ ശ്വാസം എന്ന് ചൊല്ലുന്നത് ദേവന്റെ ജീവശ്വാസം മനുഷ്യനുക്കൾ ഊതപ്പെട്ടത് എന്നതാണ് അർത്ഥം. ഇതുപോലെ തിരുവെഴുത്തുകൾ ദൈവശ്വാസീയമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവശ്വാസം ഇതിന്മേൽ ഊതപ്പെട്ട് ദൈവജീവൻ ഉൾക്കൊണ്ടിരിക്കുന്നതാണ് എന്നർത്ഥം. അതേപോലെ ഇന്ന് വേദവസനങ്ങളിലും ദേവന്റെ ശ്വാസം ഇലാവിട്ടാൽ ജീവശ്വാസം ഊതപ്പെട്ട് അതിലും കൂടെ ദേവന്റെ ജീവൻ കാണപ്പെടുക എന്നതാണ് അർത്ഥം. ദൈവത്തിന്റെ ജീവൻ ഈ ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇന്നും ആയിരക്കണക്കിന് മരിച്ച മനുഷ്യരെ, ആത്മീകമായി മരിച്ച മനുഷ്യരെ ഈ ദൈവത്തിന്റെ വചനം ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവന്റെ ജീവൻ ഇന്ത്യക്കും വസനങ്ങളിലെ ഇരിക്കുന്നവടിനാൽ താൻ ആവിക്രിയ പ്രകാരമായി മരിത്തിരിക്കാൻ ആയിരക്കണക്കാണ് മനുഷ്യരെ ഇന്ത്യക്കും കൂടെ ഉയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്, ഈ വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ പല മനുഷ്യർ പല സാഹചര്യങ്ങളിൽ പല നിലവാരങ്ങളിൽ എഴുതപ്പെട്ടതാണെങ്കിൽ തന്നെയും ഇതിനകത്ത് അത്ഭുതകരമായ ഒരു ബന്ധത്തെ കാണുവാൻ സാധിക്കും. ഇന്ന് വേദപുസ്തകത്തെ പല മനുഷ്യർ പല സുനിലകളിൽ പല നിലവരങ്ങളിൽ എഴുതിയിരുന്നാലും കൂടെ ഇതിനിടയിൽ ഒരു അത്ഭുതമായ ഒറ്റുമയെ നാം കാണുമുടിയും. അതിന്റെ കാരണം ഈ വാക്കുകളൊന്നും തന്നെ മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നിട്ടുള്ളതല്ല. അതിന്റെ കാരണം എന്നുവെച്ച് വെച്ചാൽ ഇന്ന വാർത്തകൾ ഒന്നും മനുഷ്യന്റെ ഇഷ്ടത്തിൻപടി വന്നവകളല്ല. രണ്ട് പത്രോസ് ഒന്നാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ തിരുവഴുത്തുകളിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല എന്ന് വായിക്കുന്നു. രണ്ടു പേരും മുതലാമതി 6:20 വസനത്തിലും 21 വസനത്തിലും നാം വാസിക്കുമ്പോഴത് ഇന്ന് തീർക്കദർശനമുള്ള വസനങ്ങൾ ഒന്നും സ്വീയതോറ്റമാണ് പൊരുളെ ഉടയതായിരാമലും മനുഷ്യന്റെ ഇഷ്ടത്തിനാലേ ഉണ്ടാകാം. ദൈവ കൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് എഴുതിയതാകുന്നു. ദേവന്റെ പരിശുദ്ധ മനുഷ്യർ പരിശുദ്ധ ആവിനാലേ ഏവപ്പെട്ട് പേശിനാറുകളെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. മനുഷ്യരാൽ എഴുതപ്പെട്ടെങ്കിലും പരിശുദ്ധാത്മ നിയോഗത്താൽ ഇത് എഴുതപ്പെട്ടിരിക്കും. മനുഷ്യരാൽ എഴുതപ്പെട്ടിരുന്നാലും കൂടെ പരിശുദ്ധ ആവിയിൻ ഏവുതലിൻപടി താൻ എഴുതപ്പെട്ടിരിക്കുന്നത്. മൂന്നാമതായി എബ്രായ ലേഖനം 4:12 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് മൂർച്ചയേറിയ വാളിനേക്കാൾ ശക്തിയേറിയതും എന്ന് വായിക്കുന്നു. ദേവന്റെ വാർത്തയാണിത് ജീവനും വലമയുള്ളതായും ഇരുപുറവും കരുക്കുള്ള എന്താ പട്ടയത്തിലും കരുക്കാനതായും ഇരിക്കരുത് എന്ന് വാസിക്കുന്നു. ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയത് ഇരുപുറവും കരുക്കുള്ള എന്താ പട്ടയത്തിലും കരുക്കുള്ളതായിരിക്കരുത്. എഫേസ്യ ലേഖനം 6:10 ദൈവവചനത്തെ ആത്മാവിന്റെ വാൾ എന്ന് വിശേഷിപ്പിക്കുന്നു. എഫേസ്യർ 6:10 ദൈവന്റെ വചനത്തെ ആവിയിൻ പട്ടയം എന്ന് ചൊല്ലിയിരിക്കരുത്. അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ വചനം ശക്തമായി സംസാരിക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ അത് ആഴമായ മുറിവുണ്ടാക്കി പാപബോധവും അനുതാപവും ഏറ്റുപറച്ചിലും മാനസാന്തരവും ഉണ്ടാക്കുന്നത്. ആകവേ താൻ വേദവസനം തെളിവാകെ പേശുമ്പോഴത് മനുഷ്യന്റെ ഉള്ളത്തിലെ അത് നൊറുക്കി അവനുക്കുള്ള ഒരു മനസ്താപത്തെയും
ஒரு பாவ மன்னிப்பின் நிச்சய பாவ மன்னிப்பையும் பாவ அறிக்கையையும் கொண்டு வருகிறது. ஈ வேத புஸ்தகத்தை இன்னும் லோகத்தின் முன்பாகே ஒரு அற்புத கிரந்தமாக்கி நிலநிறுத்தினது ஈ வேத புஸ்தகத்தில் ரேகப்படுத்தி இருக்கிற பிரவச்சனங்களோட அற்புதகரமாய நிவர்த்தியான. இந்த வேத புஸ்தகத்தை இன்றைக்கு உலகத்தில் ஒரு அற்புதமான புஸ்தகமாய் நிலைநிறுத்திருப்பது இந்த வேத புஸ்தகத்தில் உள்ளதான தீர்க்கதரிசனங்கள் தான். வேத புஸ்தகத்தில் மூணில் ஒன்று பாகங்கள் பிரவச்சனங்களான. வேத புஸ்தகத்தில் மூன்றில் ஒரு பகுதி தீர்க்கதரிசனங்களாயிருக்கிறது. அதில் ஒரு நல்ல பாகம் நிறைவேறி கழிஞ்சு. அதில் ஒரு நல்ல பகுதி நிறைவேறிவிட்டது. லோகத்தில் கழிஞ்ச நாள்களில் சம்பவிச்சிட்டுள்ளதொக்கையும் ஈ வேத புஸ்தகத்தில் ரேகப்படுத்தி இருக்கிற விஷயங்கள் தண்ணியா. உலகத்தில் கடந்த நாட்களில் சம்பவிச்சிருக்கிறதான எல்லா காரியங்களும் இந்த வேத புஸ்தகத்தில் சொல்லப்பட்டிருக்கிறதான காரியங்கள் தான். யூதனே சம்பந்திச்சுள்ள பிரவச்சனங்கள், யூதர்களை பொறுத்ததான தீர்க்க தரிசனங்கள், தெய்வ சபையை குறிச்சுள்ள பிரவச்சனங்கள், தேவன்ற சபையை குறித்ததான தீர்க்க தரிசனங்கள், லோக ராஜ்யங்களை குறிச்சுள்ள பிரவச்சனங்கள், உலக ராஜ்யங்களை குறித்ததான தீர்க்க தரிசனங்கள், பாவியை குறிச்சுள்ள பிரவச்சனங்கள், எதிர்காலத்தை குறித்த தீர்க்க தரிசனங்கள், இங்கே விவித நிலவாரத்திலுள்ள பிரவச்சனங்கள் பைபிளில் நின்று நமக்கு காணுவான் கழியும். இப்படியாக பல நிலவரங்களில் உள்ளதான தீர்க்க தரிசனங்களை வேதத்தில் நமக்கு காண முடியும். ஈ பிரவச்சனங்கள் நூற்றாண்டுகளுக்கு முன்பு பிரவச்சி பிற்காலத்து அற்புதகரமாய் அக்ஷராத்தில் நிறவேறியதாய் நமக்கு காணுவான் சாதிக்கும். தீர்க்க தரிசனங்கள் பல நூறு வருஷங்களுக்கு முன்பதாக உரைக்கப்பட்டிருந்தாலும் கூட பல வருஷங்களுக்கு பிறகு எழுத்தின்படியையும் அற்புதமான ரீதியிலே அது நிறைவேறிக் கொண்டிருப்பதை நாம் காண முடியும். அதுகொண்டான பைபிள் இன்று லோகத்தின் முன்பாதே ஒரு அற்புத கிரந்தமாய் நிலகொள்ளுகிறது. ஆகவேதான் இன்றைக்கு உலகத்திலே ஒரு அற்புதமான புஸ்தகமாய் பைபிள் நிலநிற்கிறது. வேத புஸ்தகத்திலே சில பிரவச்சன பாகங்களான நாம் ஈ திவசங்களில் படிக்குவான் ஆகிரகிக்கிறது. இந்த நாட்களிலே நாம் படிக்க விரும்புறதான ஒரு காரியம் வேத புஸ்தகத்தில் இருக்கிறதான சில தீர்க்க தரிசன பகுதிகள் தான். சத்திய வேத புஸ்தகத்தில் பிரவச்சன கிரந்தங்களாய் 17 கிரந்தங்கள் காணுவான் கழி. சத்திய வேத புஸ்தகமாய பைபிளிலே தீர்க்க தரிசன புஸ்தகங்களாய் 17 புத்தகங்களை நாம் பார்க்க முடியும். அதில் பழைய நியமத்தில் 16 பிரவச்சன கிரந்தங்களும் புதிய நியமத்தில் ஒரு பிரவச்சனவும். அதில் பழைய ஏற்பாட்டில் 16 தீர்க்க தரிசன புஸ்தகங்களும் புதிய ஏற்பாட்டில் ஒரு புஸ்தகமாக 17 புஸ்தகம் இருக்கிறது. பழைய நியமத்தில் பிரவச்சன கிரந்தங்களை இரண்டாயி திரிக்கணும். பழைய ஏற்பாட்டில் இருக்கிறதான தீர்க்க தரிசன புத்தகங்களை இரண்டாக பிரிக்கிறார்கள். வலிய பிரவச்சனங்கள், சிறிய பிரவச்சனங்கள். பெரிய தீர்க்க தரிசனங்கள், சிறிய தீர்க்க தரிசிகளின் புஸ்தகங்கள். வலிய பிரவச்சனங்கள் என்று வேத பண்டிதன்மார் அபிப்பிராயப்படுகிறது எசையா, இரம்யா, எஹஸ்கியேல், தானியல் என்னிங்கன நாலு புஸ்தகங்கள். பெரிய தீர்க்க தரிசன புஸ்தகங்கள் என்று வேத பண்டிதர்கள் பிரிக்கிறதான புஸ்தகங்கள் என்னவென்று சொன்னால் ஏசாயா, எரேமியா, எசேக்கியேல், தானியல் என்று சொல்லக்கூடிய நான்கு புஸ்தகங்கள் தான். சிறிய பிரவச்சனங்கள் 12 உண்டு. ஹோசியா தொடங்கி மலாக்கி வரை. ஹோசியா முதல் மல்கியா வரைக்கும் உள்ளதான 12 புஸ்தகங்கள் சிறிய தீர்க்க தரிசன புஸ்தகங்களாக பிரிக்கப்பட்டிருக்கிறது. புதிய நியமத்தில் ஒரு ஒற்ற பிரவச்சனம் மாத்திரம் வெளிப்பாடு புஸ்தகம். புதிய ஏற்பாட்டிலே ஒரே ஒரு தீர்க்க தரிசன புஸ்தகம் தான் உண்டு, அது வெளிப்படுத்தின விசேஷம். தெய்வத்தின் ஸ்தோத்திரம், தேவனுக்கு ஸ்தோத்திரம். அதில் பழைய நியமத்திலே வலிய பிரவச்சனங்களோட கூட்டத்தில் பெடுன தானியல் பிரவச்சனத்தை குறிச்சான நாம் படிக்குவான் தாற்பயம். அதிலும் பழைய ஏற்பாட்டிலே இருக்கிறதான பெரிய தீர்க்க தரிசன புஸ்தகங்களிலே தானியல் புஸ்தகத்தில் இருக்கிறதான தீர்க்க தரிசனங்களை குறித்து தான் நாம் படிக்க போகிறோம். தானியல் பிரவச்சனவும் அதனோடு அனுபந்திச்சு வெளிப்பாடு புஸ்தகத்திலே சில பாகங்களும் ஈ திவசங்களில் படிப்பிக்குமென நோட்டீஸில் கூட பரசியப்படுத்துகையுண்டாய். நோட்டீஸில் இப்படியாக அறிவிக்கப்பட்டிருக்கிறது தானியல் தீர்க்க தரிசனமும் அதோடு கூட வெளிப்படுத்தல் அதோடு கூட சம்பந்தப்பட்ட காரியங்களும் விவரிக்கப்படும் என்று தான் எழுதப்பட்டிருக்கிறது. வேத புஸ்தகத்திலே சங்கீர்ணங்களாய രണ്ട് புஸ்தகங்களான தானியல் பிரவச்சனவும் வெளிப்பாடு புஸ்தகம். புத்திமுட்டுள்ள படிக்கான வேத புஸ்தகத்திலே படிப்பதற்கு மிகவும் கஷ்டமாயிருக்கிறதான ரெண்டு தீர்க்க தரிசன புஸ்தகங்கள் தான் தானியல் தீர்க்க தரிசியின் புஸ்தகமும் வெளிப்படுத்தின விசேஷமும். தானியல் பிரவச்சனவும் வெளிப்பாடு புஸ்தகமும் ரெண்டு ராஷ்ட்ரீய பிரவச்சன கிரந்தங்களான. தானியல் தீர்க்க தரிசனமும் வெளிப்படுத்தின விசேஷமும் ராஜ்யங்களை குறித்ததான தீர்க்க தரிசன புஸ்தகங்களாய் காணப்படுகிறது. ஈ பிரவச்சனங்கள் படிச்சால் முன்பு ஈ பூமியில் ஆறு பரிச்சிருந்து என்னும் இப்போ இவட ஆரான பரிக்கணும் இனி ஆறு ஈ லோகத்தில் பரணம் நடத்தும் என்னும் விஷயங்கள் நமக்கு மனசிலக்கான் கழியும். இந்த தீர்க்க தரிசன புஸ்தகங்களை படிப்போம் என்று சொன்னால் முன்பு யார் ராஜ்யவாரம் செய்தார்கள் என்றும் இப்பொழுது யார் ராஜ்யவாரம் செய்து கொண்டிருக்கிறார்கள் என்றும் இனி யார் இந்த பூமியை ஆளுகை செய்வார்கள் என்கிறதையும் குறித்து நாம் படிக்க முடியும். இன்னத்தை லோகம் உற்று நோக்கிக் கொண்டிருக்கிற
ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഈ രാഷ്ട്രങ്ങളുടെ ഭാവി എന്താണെന്നുള്ളതാണ്. ഇന്ത്യക്ക് ഉലകം ആവലോടുകൂടെ ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എന്നവെന്ന് വെച്ചാൽ ഇന്ന് ഉലക രാജ്യങ്ങളിൽ എതിർകാലം എന്നവായിരിക്കും. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്കോ ഭരണകർത്താക്കൾക്കോ നാളെ അവരുടെ ഭാവി എന്തായിരിക്കുമെന്ന് മുൻപുകൂട്ടി പറയുവാൻ കഴിയുന്നില്ല. ഇന്ത്യക്കിരിക്കുന്ന ദേശത്തലവരുകൾക്കും ആളുകൾ ചെയ്യുന്നവരുകൾക്കും നാളെ അവരുടെ എതിർകാലം എന്നവായിരിക്കും എന്ന് അവരാൾ ചൊല്ല മുടിയുന്നില്ല. എന്നാൽ സത്യ വേദപുസ്തകം പഠിച്ചാൽ ഇന്നത്തെ ഭരണകൂടങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും നാളെ ഇവിടെ ആര് ഭരിക്കുമെന്നും വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. സത്യവേദ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ ഇന്ത്യക്ക് എന്നെ സംഭവിക്കുമെന്നും നാളെ ആർ ആക്ഷി ചെയ്യാറിൽ എന്നതിനെ കുറിച്ചും മികവും തിട്ടവും തെളിവുമാക ചൊല്ലപ്പെട്ടിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. അതുകൊണ്ട് അഞ്ചു ദിവസം ബൈബിൾ ക്ലാസ് പഠിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ തന്നയക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. ആകവേ എന്നുള്ള ഉദ്ദേശം ഉങ്ങൾക്ക് ഐന്ത് നാട്കൾ ബൈബിൾ സ്റ്റഡി നടത്തി സർട്ടിഫിക്കറ്റ് കൊടുത്ത് അനുപോതല്ല. ഇവിടെ ചില ഭരണമാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. ഈ ലോകത്തിൽ യേശുവും തന്റെ വിശുദ്ധന്മാരും കൂടെ ഭരിക്കാൻ പോകുന്നു. ആ ഭരണരംഗത്ത് നിങ്ങൾക്കും ഒരു സ്ഥാനം തരിക എന്നുള്ളതാണ് ഈ ബൈബിൾ ക്ലാസിന്റെ ഉദ്ദേശം. ഇങ്ങനെ രാജ്യങ്ങളിൽ ആളുകൾ മാറ്റപ്പെട പോകരുത്. യേശുവും പരിശുദ്ധവാൻകളും ഇന്ന ഭൂമിയെ ആളുകൾ ചെയ്യ പോകുന്നാർ. അന്ത ആളുകയിലെ ഉങ്ങൾക്കും ഒരു സ്ഥാനം കൊടുക്ക ഉങ്ങളെ ആയത്തപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വെളിപ്പാട് ദാനിയൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ അത്ഭുതകരമായ ബന്ധമുണ്ട്. ഞാൻ ഏർക്കളവേ ചൊന്നേൻ ദാനിയൽ തീർക്കദർശന പുസ്തകത്തിൽക്കും വെളിപ്പെടുത്തുന്ന വിശേഷത്തിൽക്കും അർപ്പുതമായ ഒരു സംബന്ധമുണ്ട്, ഇല്ലാവിട്ടാൽ ഒരു തുടർബുണ്ട്. പ്രവാചകനായ ദാനിയേലും വെളിപ്പാട് പുസ്തകം എഴുതിയതായ യോഹന്നാൻ അപ്പോസ്തോലനും തമ്മിൽ കണ്ടിട്ടില്ല. തീർക്കദർശിയാകിയ ദാനിയേലും വെളിപ്പെടുത്തുന്ന വിശേഷം എഴുതുന്ന അപ്പോസ്തലനാകിയ യോഹന്നാനും ഒരുവരെ ഒരുവർ കണ്ടിരിക്കില്ല. എങ്കിലും ഈ പുസ്തകങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ ഇവർ രണ്ടുപേരും അടുത്തടുത്തിരുന്ന് ഒരു മേശയുടെ ഇരുപുറവും ഇരുന്ന് എഴുതി ഉണ്ടാക്കിയതാണോ എന്ന് തോന്നിപ്പോകും. ആനാൽ നാം പഠിക്കുമ്പോൾ ഇന്ന് രണ്ടുപേരും ഒരേ മേശയിൽ രണ്ട് പക്കത്തിലെ ഉൾക്കാന്ത് എഴുതുന്നത് പോലെ ഒരു അനുഭവത്തെ നാം കാണാൻ മുടിയും. ഈ പുസ്തകങ്ങൾക്കും അത്ഭുതകരമായ ബന്ധമുണ്ട്. ഇന്ന് പുസ്തകങ്ങൾക്ക് അത്ഭുതമായ ഒരു ഐക്യമില്ലാത്ത തുടർബുണ്ട്. പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. പഴയ ഏർപ്പാട്ടിലെ 27-ാമത് പുസ്തകം ദാനിയേൽ തീർക്കദർശന പുസ്തകം. പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പുതിയ ഏർപ്പാട്ടിലെ 27-ാമത് പുസ്തകം താൻ വെളിപ്പെടുത്തുന്ന വിശേഷം. ദാനിയേൽ പ്രവചനം എഴുതപ്പെട്ടത് ഒരു പ്രവാസകാലത്ത് അല്ലെങ്കിൽ ഒരു അടിമത്വത്തിലായിരിക്കുന്ന അവസരത്തിലാണ്. ദാനിയേൽ തീർക്കദർശന പുസ്തകം എഴുതപ്പെട്ടത് ഇസ്രായേൽ ജനങ്ങൾ അടിമപ്പെട്ടിരുന്നതാണ്. അടിമത്തനത്തിൻ കാലത്ത് എഴുതപ്പെട്ടത്. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ബാബിലോണിൽ അടിമകളായിരിക്കുമ്പോൾ, ദാനിയേൽ ബാബേലിൽ അടിമയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവാസിയായിരിക്കുമ്പോൾ എഴുതിയ പുസ്തകമാണ്. ദൈവന്റെ ജനങ്ങളായ ഇസ്രായേൽ ജനങ്ങൾ ബാബിലോൺ ദേശത്തിലെ അടിമകളായിരിക്കുമ്പോൾ ദാനിയേലും ബാബിലോണിന് അടിമയായിരുന്നവൾ എഴുതപ്പെട്ടതാണ് പുസ്തകം താനത്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകവും യോഹന്നാൻ അപ്പോസ്തോലൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടപ്പോൾ ഒരന്യദേശത്ത് വെച്ച് ഒരന്യദ്വീപിൽ വെച്ച് എഴുതിയ പുസ്തകമാണ്. അതേപോലെ അപ്പോസ്തലനായ യോഹന്നാനും കൂടെ പത്മദ്വീപിലെ നാടുകടത്തപ്പെട്ടപ്പോൾ അന്യദേശത്തിലെ അന്യ ദ്വീപിലെ വൈത്ത് എഴുതുന്നതാണ് ഒരു പുസ്തകം താനത്. ഈ രണ്ട് ഗ്രന്ഥകർത്താക്കൾക്കും വേദപുസ്തകത്തിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു വിശേഷിക്കപ്പെട്ട പേര് കിട്ടിയതാണ്. ഇന്ന് രണ്ട് പുസ്തക ആശ്രയങ്ങൾക്കും വേദപുസ്തകത്തിൽ വരെ ആർക്കും കിടക്കാതെ വിശേഷമായ പേർ കിടത്തിരിക്കരുത്. യോഗ ദാനിയേൽ പ്രവാചകനെ ഏറ്റവും പ്രിയ പുരുഷൻ എന്ന് സംബോധന ചെയ്യുന്നു. ദാനിയേൽ തീർക്കദർശിയെ മികവും പ്രിയമാണവൻ ചൊല്ലപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രിയ പുരുഷനായിരുന്നു ദാനിയേൽ. ദൈവനക്ക് മികവും പ്രിയമാണവനായിരുന്നു ദാനിയേൽ. യോഹന്നാൻ അപ്പോസ്തോലനെ കുറിച്ച് പറയുമ്പോൾ യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയും. രണ്ടുപേരും ദൈവത്തിന്റെ പ്രിയരായിരുന്നു, ബിലവൺ. യോഹന്നാൻ അപ്പോസ്തോലനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശു മികവും നേസിച്ചിരുന്നതാണ് ഒരു ശിഷ്യൻ താൻ. രണ്ടുപേരും പ്രിയമാനുള്ള എന്റെ വേദത്തിനാൾ അഴിക്കപ്പെടുകിറാർ. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. അടുത്തതായി ഈ ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ പ്രവാചകനായ ദാനിയേൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടതായി 10:5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ. ദാനിയേൽ 10:5-6 വാസിക്കുമ്പോൾ മഹിമയേറിയതാണ് ക്രിസ്തുവൈ ദാനിയേൽ കണ്ടതാകെ നാം വാസിക്ക മുടിയും. അതുപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തോലൻ പത്മോസ് ദ്വീപിൽ വെച്ച് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടതായി വെളിപ്പാട് 1:13-17 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കും. വെളിപ്പെടുത്തൽ 1:13-17 വസനങ്ങളിലെ യോഹന്നാൻ അപ്പോസ്തലനും
ദാനിയേൽ പ്രവചനം 10 5 6 വാക്യങ്ങളിൽ കാണാൻ ദാനിയേൽ 10-ാമത്തെയും 5-ാമത്തെയും അവസരങ്ങളിലെ തീർക്കദർശിയായ ദാനിയേൽ അന്ത മഹിമ എന്നതാണ് ക്രിസ്തുവെ കണ്ടപ്പോൾ അവരുടെ പാദത്തിലെ മരിച്ചവരെ പോലെ വീണതാണെന്നതിനെ പഠിക്കാൻ മുടിയും അതുപോലെ യോഹന്നാൻ അപ്പോസ്തലനും പത്മോസ് ദ്വീപിൽ വെച്ച് യേശുവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു അതേപോലെ അപ്പോസ്തലനായ യോഹാനും യേശുവെ അന്ത മഹിമ എന്നതാണ് അനുഭവത്തിലെ പത്മദ്വീപിലെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവരുടെ കാൽകളിലെ വീണതാൻ ഈ രണ്ടുപേരെയും കർത്താവ് തന്റെ കരം നീട്ടി തൊട്ടതായി വായിക്കുന്നു ഇന്ന രണ്ടുപേരെയും കർത്ത തന്റെ കരത്തെ നീട്ടി തൊട്ടതായി വേദത്തിലെ വാസിക്കുന്നു ദാനിയേൽ പ്രവാചകനെ മരിച്ചവനെ പോലെ കാൽക്കൽ വീണ ദാനിയേലിനെ അവിടെ തന്റെ കരം നീട്ടി തൊടുന്നതായി കാണുന്നു മരിച്ചവനെ പോലെ തന്റെ കാലിലെ വീണിരുന്നതാണ് ദാനിയേൽ തീർക്കദർശിയായി ദേവൻ തന്റെ കരം നീട്ടി തൊട്ടതായി വാസിക്കുന്നു അതുപോലെ യേശുക്രിസ്തു തന്റെ കരം നീട്ടി തന്റെ കാൽക്കൽ വീണ യോഹന്നാൻ അപ്പോസ്തോലിനെ തൊടുന്നതായി കരം അവന്റെ മേൽ വഹിക്കുന്നതായി വായിക്കുന്നു അതേപോൽ മരിച്ചവനെ പോലെ തന്റെ പാദങ്ങളിൽ വീണിരുന്നതാണ് യോഹാൻ അപ്പോസ്തലനെ യേശുക്രിസ്തുവും തൊടുന്നതായി അവൻമേൽ കരങ്ങളെ വഹിച്ചതായി വേദത്തിലെ വാസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും ഈ ദാനിയേലിനെയും യോഹന്നാനെ മാത്രമേ തൊടുകയുള്ളൂ ഞങ്ങളെ തൊടുകയില്ലയോ എന്നൊരു ചോദ്യം അപ്പോൾ നിങ്ങൾ ഒരു വേളയിൽ കേൾക്കലാം ഇത് ദാനിയേലെയും യോഹാൻ അപ്പോസ്തലനെയും മാത്രം താൻ ദേവൻ തൊടുവാനാ ഞങ്ങളെ തൊടമാട്ടാറാ എന്ന് കേൾക്കലാം അല്ലല്ല നിങ്ങളെ ഓരോരുത്തരെയും തൊടുവാൻ യേശു ആഗ്രഹിക്കുകയാണ് അത് അപ്പടിയല്ലേ ഉങ്ങൾ ഒവ്വൊരുവരെയും യേശു തൊടുമടിയായി വരുമ്പോൾ അന്ന് ദാനിയേലിനും യോഹന്നാൻ അപ്പോസ്തലനും വെളിപ്പെട്ട യേശു തേജസ്കരിക്കപ്പെട്ട യേശു ഇന്ന് രാത്രി വേളയിൽ നമ്മുടെ മധ്യത്തിലും ഇറങ്ങി വന്നിരിക്കുകയാണ് അന്തേക്ക് ദാനിയേലെയും യോഹാൻ അപ്പോസ്തലനെയും തൊട്ടതാണ് മഹിമനിർന്നതാണ് യേശു ഇന്ന് രാത്രിയിലെ നമ്മുടെ മധ്യയിലും വന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ദേവന് സ്തോത്രം നിങ്ങൾ മരിച്ചവരെ പോലെ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു നിലവാരമാണ് അവന്റെ പാദത്തിൽ വീഴുമെങ്കിൽ ഇന്ന് രാത്രി അവന്റെ കരം വനെ പോലെ എന്ത് ചെന്നാൽ മുച്ചിലുമാകെ തന്നെ അർപ്പണിക്കുന്നതാണ് ഒരു അനുഭവം അന്ത അനുഭവത്തിലെ യേശുവിൻ പാദങ്ങളിൽ നിങ്ങൾ വിളുവീരുകൾ എന്ന് ചെന്നാൽ ഉങ്ങളെയും കൊടുത്ത രാത്രിയെ യേശു തൊടുവാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രിയിൽ എന്നെ തൊടണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം ഒരു അല്ലേലൂയ പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവനിക്ക് സ്തോത്രം കരം അവന്റെ മേൽ വെച്ചപ്പോൾ അവനെ തൊട്ടപ്പോൾ മരിച്ചവനെ പോലെയായവൻ ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കുന്നതായി വായിക്കുന്നു യേശു തന്റെ കരത്തെ അവരുടെ മേൽ വഹിച്ചപ്പോൾ മരിച്ചവരെ പോലെ വീണവൻ ജീവൻ പറ്റി എഴുന്നതായി വേദത്തിലെ വാസിക്കുന്നു ദൈവത്തിന് സ്തോത്രം ദൈവനിക്ക് സ്തോത്രം ഇന്ന് രാത്രിയിൽ യേശുവിന്റെ കരം നിങ്ങളെ തൊടുമ്പോൾ നിങ്ങൾ ജീവിച്ച് എഴുന്നേൽക്കുവാൻ പോവുകയാണ് ഹല്ലേലൂയ ഇന്ന് രാത്രിയിലും മരിച്ചവരെ പോലെ ഇരിക്കുന്നതാണ് ഉങ്ങളെ യേശുവിൻ കരം തൊടുമ്പോൾ നിങ്ങൾ ഉയിരെ പോകുവീർകൾ ഹല്ലേലൂയ യേശുവിന്റെ കരം നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ തൊട്ട് ജീവിപ്പിക്കാൻ പോവുകയാണ് യേശുവിന്റെ കരങ്ങൾ ഉങ്ങളുടെ ആവിയെയും ഉങ്ങളുടെ ശരീരത്തെയും ശരീരത്തിന് ഓരോ അവയവത്തെയും ഉയിർപ്പിക്കാൻ പോകുന്നു യേശുവിന്റെ കരം തൊടുമ്പോൾ മരിച്ചവരെ പോലിരിക്കുന്നവർ ജീവൻ പ്രാപിക്കുന്നു യേശുവിൻ കരം തൊടുമ്പോൾ മരിച്ചവരെ പോലെ ഇരിക്കുന്നവർ ജീവൻ പെരുകുന്നു യേശുവിന്റെ കരം തൊടുമ്പോൾ അന്ധകാര ശക്തികളുടെ കെട്ടുകൾ അഴിയുന്നു യേശുവിൻ കരം തൊടുമ്പോൾ അന്ധകാരത്തിൻ കെട്ടുകൾ ഉടൈന്തു പോകുന്നു യേശുവിന്റെ കരം തൊടുമ്പോൾ പാപത്തിന്റെ കെട്ടുകൾ അഴിയുന്നു യേശുവിൻ കരം തൊടുമ്പോൾ പാപത്തിൻ കെട്ടുകൾ അറുന്നു പോകുന്നു യേശുവിന്റെ കരം തൊടുമ്പോൾ രോഗബന്ധനങ്ങൾ അഴിയുന്നു യേശുവിൻ കരം തൊടുമ്പോൾ എല്ലാ വ്യാധികളും കെട്ടുകളും അറുന്നു പോകുന്നു ദൈവത്തിന്റെ ജലം മാത്രമല്ല കൂടി വന്നിരിക്കുന്ന എല്ലാവരും ദൈവികമായി ജീവൻ പ്രാപിക്കുന്നു മാത്രമല്ല ഇങ്ങേ കൂടി വന്നിരിക്കുന്ന എല്ലാവരും ദേവന്റെ ജീവനെ പെരുകുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദേവനുക്ക് മഹിമയുണ്ടാകട്ടെ രാത്രി വേളയിലും യേശുവിന്റെ കരം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കട്ടെ ഇന്ന് രാത്രി വേളയിലെ യേശുവിൻ കരം നിങ്ങളെ തൊട്ടുകൊണ്ടിരിപ്പതാകെ ദൈവത്തിന് സ്തോത്രം ദേവനുക്ക് സ്തോത്രം അതിൽ ദാനിയേൽ പ്രവചനത്തിൽ നിന്നാണ് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദാനിയേൽ തീർക്കദർശനത്തിൽ നിന്നാണ് നാം പഠിക്ക വരുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ 12 അധ്യായങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ദാനിയേൽ തീർക്കദർശന പുസ്തകത്തിലെ 12 അധികാരങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ ദാനിയേൽ പ്രവചനത്തെ രണ്ടായിട്ടാണ് തിരിക്കുന്നത് ഇന്ന് ദാനിയേൽ തീർക്കദർശന പുസ്തകത്തെ രണ്ടായി പിരിക്കുന്നു അതിന്റെ ചരിത്രപരമായ ഭാഗം പ്രവചനപരമായ ഭാഗം അതിന് വരലാറ് സംബന്ധപ്പെട്ട പകുതി തീർക്കദർശനങ്ങൾ സംബന്ധപ്പെട്ടതാണ് പകുതി 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ചരിത്രപരമായ ഭാഗങ്ങളാണ് 1 മുതൽ 6 വരെ ഇരിക്കുന്നതാണ് അധികാരങ്ങൾ
சரித்திரமில்லாவிட்டால் வரலாறு சம்பந்தப்பட்டதான பகுதிகள் ஏழு முதல் பன்னிரண்டு வரையுள்ள அத்தியாயங்கள் பிரவச்சனபரமாய பாகங்கள் ஏழு முதல் பனிரெண்டு வரையிலுள்ளதான அதிகாரங்கள் தீர்க்க தரிசனங்கள் நிறைந்த ஒரு பகுதி தானியல் பிரவச்சனத்தை சுருக்கமாய் ஓரோ அத்தியாயங்களாய் படிச்சால் இங்கே நமக்கு கிரகிக்கான் கழியும் தானியல் புஸ்தகத்தை சுருக்கமாய் ஒவ்வொரு அதிகாரமாய் நாம் படித்தால் இப்படியாக விளங்கிக்கொள்ள முடியும் ஒன்னாம் அத்தியாயத்தில் யகூதா ஜனதையுடைய பாபிலோன் அடிமத்துவம் அதுவா பிரவாசத்தை குறித்து பரையணும் முதலாம் அதிகாரத்து யூத ஜனங்கள் பாபிலோனிலே அடிமைகளாய் பிரவேசத்தை குறித்து சொல்லப்பட்டிருக்கிறது இரண்டாம் அத்தியாயத்தில் பாபிலோனிலே ஒன்னாமத்தை ராஜாவாயிருந்த நெபுக்கதனேசர் கண்ட സ്വപ്നത്തെ കുറിച്ച് ബൃഹത്തായ ഒരു ബിംബം ആ സ്വപ്നത്തെ കുറിച്ച് വിവരിക്കുന്നു രണ്ടാം അധികാരത്തിലെ ബാബിലോനിൻ മുതൽ രാജാവാകിയ നെബുകദ്നേസർ രാജാ കണ്ട സ്വപ്നത്തിൽ ഒരു പെരിയ ഉരുവത്തെ കുറിച്ച് അങ്ങേ ഇസ്രായേലിനെ കുറിച്ച് ചൊല്ലപ്പെട്ടിരിക്കുന്നു ആ ബിംബം ലോക രാജ്യങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുകയാണ് അന്ത സില ഉലക രാജ്യങ്ങളെ കുറിച്ച് ചൊല്ലുന്നു മൂന്നാം അധ്യായത്തിൽ നെബുക്കദ്നേസർ സ്ഥാപിച്ച സ്വർണ ബിംബത്തെ ദുരാസമഭൂമിയിൽ സ്ഥാപിച്ച സ്വർണ ബിംബത്തെയും അതിനെ നമസ്കരിക്കുവാൻ നിർബന്ധിക്കുന്ന നിലവാരത്തെയും കാണുന്നു മൂന്നാം അധികാരത്തിലെ ദൂരാ സമഭൂമിയിലെ നെബുക്കദ്നേസർ രാജാനുത്രനാണ് പൊർച്ചിലയെ എല്ലാരും വണങ്ങുമടിയാക നിർബന്ധിച്ചതാണ് ഒരു വരലാറ്റെ നാം കാണാൻ മുടിയും നാലാം അധ്യായത്തിൽ നെബുക്കദ്നേസറിന്റെ മേൽ വരുന്ന ദൈവിക ന്യായവിധിയുടെ വെളിപ്പാട് കാണുവാൻ കഴിയും നാലാം അധികാരത്തിലെ നെബുക്കദ്നേസർ രാജാവിന്റെ വരപ്പോർദാന ദേവന്റെ ന്യായ തീർപ്പായി കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി കാണലാം അഞ്ചാം അധ്യായത്തിൽ ബാബിലോൺ സാമ്രാജ്യത്തിലെ ഒടുവിലത്തെ രാജാവായിരുന്ന ബേൽശസ്സറിന്റെ മേൽ വന്ന ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് വിസ്തരിക്കുന്നു ഐന്താം അധികാരത്തിലെ ബാബിലോൺ രാജ്യത്തിൻ കടൈസി രാജാവായിരുന്ന ബേൽശസ്സറിന്മേൽ വന്നതാണ് ദേവന്റെ ന്യായ തീർപ്പായി കുറിച്ച് ചൊല്ലപ്പെട്ടിരിക്കുന്നത് ആറാം അധ്യായത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചത് നിമിത്തം സിംഹങ്ങളുടെ ഗുഹയിൽ എറിയപ്പെട്ട ഭക്തനായ ദാനിയലിനെ കാണുന്നു അത്ഭുതകരമായി ദാനിയൽ അവിടെ നിന്ന് വിടുവിക്കപ്പെടുന്നതും കാണുന്നു ആറാം അധികാരത്തിലെ ദേവനെ നോക്കി ജപമണി നമടിനാൽ സിംഹങ്ങളിൻ കബീലെ പോടപ്പെട്ട ഭക്തനായ ദാനിയലിനെയും അവൻ അത്ഭുതമായി വിടുതലയാക്കപ്പെട്ടതെയും കുറിച്ച് നാം കാണാൻ മുടിയും ഏഴാം അധ്യായത്തിൽ പ്രവാചകനായ ദാനിയേൽ ലോക രാജ്യത്വങ്ങളെ ഒരു വ്യത്യസ്ത വീക്ഷണത്തിൽ ദർശനത്തിലൂടെ ദർശിക്കുന്നു ഏഴാം അധികാരത്തിലെ ദീർഘദർശിയാകിയ ദാനിയേൽ ഉലക രാജ്യങ്ങളെ കുറിച്ചാണ് ദർശനത്തിലെ കാണുന്നതായി നാം കണ്ടു എട്ടാം അധ്യായത്തിൽ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെയും ഗ്രീസ് സാമ്രാജ്യത്തെക്കുറിച്ചും ആട്ടുകൊറ്റനെന്നും കോലാട്ടുകൊറ്റനെന്നും രണ്ട് മൃഗങ്ങളോട് ഉപമിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു എട്ടാം അധികാരത്തിലെ മേദ്യോ പേർഷ്യ രാജ്യങ്ങളെക്കുറിച്ചും ഗ്രീക്ക് രാജ്യത്തെക്കുറിച്ചും വെള്ളാട് വെള്ളാട്ട് കട എന്നതാണ് രണ്ട് മൃഗങ്ങളോട് ഒപ്പിടപ്പെട്ടിരിക്കുന്നതെക്കുറിച്ച് ദാനിയേൽ കണ്ടതായി നാം കാണലാം ഒൻപതാം അധ്യായത്തിൽ യഹൂദനെ സംബന്ധിച്ചുള്ള പരമപ്രധാനമായ ഒരു പ്രവചന കാലഘട്ടമാകുന്ന എഴുപത് ആഴ്ചവട്ടത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നു ഒൻപതാം അധികാരത്തിലെ യൂദരനോട് സംബന്ധപ്പെട്ട് മിക മുഖ്യമായ ഒരു കാലഘട്ടമാകിയ എഴുപത് വാരങ്ങളെ കുറിച്ച് അങ്ങേ ചൊല്ലപ്പെട്ടിരിക്കുന്നത് പത്താം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രവചനാത്മാവിൽ ദാനിയേൽ കാണുന്നു പത്താം അധികാരത്തിലെ അംഗമൈലിനിരുന്നതാണ് ക്രിസ്തുവൈ ദീർഘദർശന ആവിയോടുകൂടെ ദാനിയേൽ കാണുകാൻ പതിനൊന്നാം അധ്യായത്തിൽ തെക്കേ ദേശത്തെ രാജാവെന്നും വടക്കേ ദേശത്തെ രാജാവെന്നും രണ്ട് രാജാക്കന്മാരെ കുറിച്ച് വിസ്തരിക്കുകയാണ് പതിനോരാം അധികാരത്തിലെ തെക്ക് ദേശത്തിന് അധിപതി എന്തും വടക്ക് ദേശത്തിന് അധിപതി എന്തും രണ്ട് രാജാക്കളെ കുറിച്ച് വിവരിക്കപ്പെട്ടിരിക്കുന്നത് അത് ഈജിപ്റ്റ് സിറിയ തുടങ്ങിയ രാജ്യങ്ങളെ കുറിച്ചും എതിർ ക്രിസ്തുവിനെ കുറിച്ചുമുള്ള പ്രവചന ഭാഗങ്ങളാണ് അത് എഗിപ്ത് സിറിയ എന്നീ രാജ്യങ്ങളെ കുറിച്ചും അന്ത് ക്രിസ്തുവെ കുറിച്ചുമാണ് ഇരിക്കുന്നതാണ് തീർക്കദർശനങ്ങൾ പന്ത്രണ്ടാം അധ്യായത്തിൽ വേദപുസ്തകത്തെ അല്ലെങ്കിൽ ദൈവവചനത്തെ മുദ്രയിടപ്പെട്ട പുസ്തകമായും അന്ത്യകാലത്ത് സംഭവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും നാം കാണുന്നു പന്ത്രണ്ടാം അധികാരത്തിലെ വേദപുസ്തകത്തെ ദൈവന്റെ വാർത്തയെ മുദ്രയിടപ്പെട്ടതാണ് പുസ്തകമായും കടൈസി നാട്കളിലെ സംഭവിക്കപ്പോറതാണ് കാര്യങ്ങളായും നാം കാണലാം ഇങ്ങനെയാണ് ദാനിയേൽ പ്രവചനം അതിന്റെ ചുരുക്കരൂപം ഇതുതാണ് ദാനിയേൽ തീർക്കദർശന പുസ്തകത്തിന് ഒരു ചുരുക്കമാണ് രൂപമായിരിക്കുന്നത് അതിൽ രണ്ടാം അധ്യായത്തിൽ നിന്നാണ് നാം ഒരു വേദഭാഗം വായിച്ചത് അതിൽ രണ്ടാം അധികാരത്തിൽ നിന്നുതാണ് നാം ഒരു വേദപകുതിയെ വാസിത്തു അത് ഒരു രാഷ്ട്രീയ പ്രവചന ഭാഗമാണ് അത് രാജ്യങ്ങളെ കുറിച്ചതാണ് ഒരു തീർക്കദർശന പകുതി ദൈവത്തിന് സ്തോത്രം ദേവനക്ക് സ്തോത്രം നാം വായിക്കുന്നു ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും അന്ത രാജാക്കളി നാട്കളിലെ പർലവത്തിൻ ദേവൻ എന്തെന്തേക്കും അഴിയാതെ ഒരു രാജ്യത്തെ എഴുമ പണുവ ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല അന്ത രാജ്യം വേറെ ജനത്തിക്ക് വിടപ്പെടുവതില്ലേ അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്തു നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യുന്നു അപ്പടിയേ അത് അന്ത രാജ്യങ്ങളെല്ലാം നുറുക്കി നിർമൂലമാക്കി
ഭൂമിയിൽ തകർന്നു പോകുമെന്നും സ്ഥാപിക്കപ്പെടുമെന്നും പ്രവാചകനായ ദാനിയേൽ പ്രസ്താവിക്കുകയാണ്. തീർക്കദർശിയായ ദാനിയേൽ ചൊല്ലിയ ഒരു കാര്യം എന്നുവെച്ചാൽ ഇന്ന് ഉലകത്തിൽ നിൽക്കുന്ന രാജ്യങ്ങൾ നൊടുങ്ങി നിർമൂലമാകുമെന്നും എന്നേക്കും നിലനിൽക്കുന്നതാണ് ഒരു രാജ്യം സ്ഥാപിക്കപ്പെടുമെന്നും ചൊല്ലുകയാണ്. ദാനിയേൽ പ്രവചനത്തിൽ രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ഒന്നാം അധ്യായത്തെ കുറിച്ച് ചുരുക്കമായി ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ ചുരുക്കദർശന പുസ്തകത്തിന് രണ്ടാം അധികാരത്തിലേക്ക് പോകുന്നതിനു മുൻപതാകവേ മുതലാം അധികാരത്തെ കുറിച്ച് ചുരുക്കമായി ഞാൻ ചൊല്ല വരുമ്പോഴേ ഒന്നാം അധ്യായത്തിൽ ഇസ്രായേൽ ജനതയുടെ അഥവാ യഹൂദ ജനത്തിന്റെ ബാബിലോണിയ അടിമത്വത്തെയാണ് നാം കാണുന്നത്. മുതലാം അധികാരത്തിൽ ഇസ്രായേൽ ജനങ്ങൾ ഇല്ലാവിട്ടാൽ യൂത ജനങ്ങൾ ബാബിലോണിലെ അടിമപ്പെട്ടിരിക്കുന്നതായി നാം കാണുന്നു. വേദപുസ്തകത്തിൽ വളരെ പ്രത്യേകമായി എടുത്തു ഉദ്ധരിച്ചിട്ടുള്ള ഒരു പ്രത്യേക ജനസമൂഹമാണ് യഹൂദൻ. വേദപുസ്തകത്തിലെ മികവും തെളിവാകും വിശേഷിത്ത വിധമാവും ചൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ യൂതകൾ. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ഏറെക്കുറെ 4000-ലധികം വർഷങ്ങളായി ദൈവം ഒരു പ്രത്യേക ജനത്തോട് ഒരു സമൂഹത്തോട് ഇടപെടുന്ന കാര്യം. ഏറെക്കുറെ 4500 വർഷങ്ങളായി ഒരു പ്രത്യേകമായ വിശേഷിത്ത ജനക്കൂട്ടത്തോടുകൂടെ ഇടപെടുന്നതാണ് ഒരു കാര്യം താൻ. യഹൂദ ജനതയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അതൊരു ദീർഘമായ ചരിത്രമാണ്. യൂതജനങ്ങളുടെ ചരിത്രത്തിൽ നാം പഠിപ്പോം എന്ന് ചൊന്നാൽ അത് മികവും ഒരു നീണ്ട ചരിത്രമായിരിക്കും. യാക്കോബിന്റെ സന്തതി മിശ്രയിമിലേക്ക് കടന്നുപോകുന്നു. യാക്കോബിൻ സന്തതികൾ എഗിപ്തിലേക്ക് കടന്നുപോകുക. അവിടെ അവർ വർദ്ധിച്ചു പെരുകുന്നു. അങ്കെ അവർ പെരുകുക. അവിടെ അവർ അടിമകളായി തീരുന്നു. അങ്കെ അടിമകളാക മാറ്റപ്പെടുക. കുഞ്ഞാടിന്റെ രക്തത്താൽ അവർ വിടുവിക്കപ്പെടുന്നു. ആട്ടക്കുട്ടിന്റെ രക്തത്താൽ വിടുതലാക്കപ്പെടുക. ചെങ്കടൽ കടത്തപ്പെടുന്നു. സീനായിൽ വരുന്നു. ചെങ്കടലെ കടന്ന് സീനായി മലയ്ക്ക് വരുക. 40 വർഷം മരുഭൂമിയിലൂടെ നടത്തപ്പെടുന്നു. 40 വർഷങ്ങൾ വനാന്തരത്തിലെ നടത്തപ്പെടുക. കനാനിൽ വന്നെത്തിയതായ ഇസ്രായേൽ ജനം 450 ദീർഘവർഷങ്ങൾ ന്യായാധിപന്മാരാൽ നടത്തപ്പെടുന്നു. കാനാനിക്കുൾ വന്നു ചേർന്നതാണ് ഇസ്രായേൽ ജനങ്ങൾ 450 വർഷകാലം ന്യായാധിപതികൾ മൂലമായി നടത്തപ്പെടുക. അതിനുശേഷം അവർ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം അവർക്ക് ഷൌൽ എന്ന് പേരുള്ള ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുന്നു. അതർക്ക് പിറക് അവർ തങ്ങൾക്ക് ഒരു രാജാവ് വേണ്ടുമെന്ന് കേട്ടപ്പോൾ ദേവൻ സൌൽ എന്ന് ചൊല്ലുന്ന ഒരു രാജാവ് ഏർപ്പെടുത്തി കൊടുത്ത. ഷൌൽ ദൈവത്താൽ ആക്കപ്പെട്ട സ്ഥാനത്ത് വിശ്വസ്തനാകാതിരുന്നത് കൊണ്ട് ദൈവം അവനെ മാറ്റിയിട്ട് ദാവീദിനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. സൌൽ തന്നെ ഏർപ്പെടുത്തുന്നതാണ് ദേവനക്ക് ഉണ്മയില്ലാമൽ പോലപടിനാൽ അവൻ മാറ്റപ്പെട്ട് അവന്റെ സ്ഥാനത്തിലെ ദേവൻ ദാവീദിനെ കൊണ്ടുവരുകയാണ്. ദാവീദിന് ശേഷം അവന്റെ മകനായ ശലോമോൻ രാജ്യഭാരമേൽക്കുന്നു. ദാവീദിക്ക് പിറക് അവന്റെ കുമാരനാകിയ സാലമോൻ അറസാക്ഷി ചെയ്യുമ്പോഴാണ് വരുകയാണ്. ശലോമോന് ശേഷം അവന്റെ മകനായ രഹബയാം രാജാവാകുന്നു. സാലമോനുക്ക് പിറക് അവന്റെ കുമാരനാകിയ രഹബയാം ആട്ചിക്ക് വരുകയാണ്. ശലോമോന്റെ മകനായ രഹബയാമിന്റെ കാലത്ത് 12 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്നു. സാലമോന്റെ കുമാരനാകിയ രഹബയാമിന്റെ ആട്ചികാലത്തിലെ 12 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ ജനങ്ങൾ ഇരണ്ട് രാജ്യമായി പിരിക്കപ്പെടുകയാണ്. 10 ഗോത്രങ്ങൾ അടങ്ങിയ ആ സമൂഹത്തെ ഇസ്രായേൽ എന്നും 2 ഗോത്രങ്ങൾ അടങ്ങിയ ആ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ വിഭാഗത്തെ യഹൂദ എന്നും വിളിച്ചു വരുന്നു. 10 ഗോത്രങ്ങൾ അടങ്ങിയതാണ് ഒരു കൂട്ടത്തെ ഇസ്രായേൽ എന്നും മറ്റ 2 കൂട്ടത്തെ യൂത എന്നും അഴക്കപ്പെടുന്നതായി നാം കാണലാം. ശമരിയ ഇസ്രായേലിന് തലസ്ഥാനമായിരുന്നു. യെരുശലേം ആ യഹൂദയ്ക്കും തലസ്ഥാനമായിരുന്നു. സമാരിയ പട്ടണം ഇസ്രായേൽ ദേശത്തിൻ തലനഗരമായിരുന്നത്. യെരുശലേം യൂതദേശത്തിൻ തലനഗരമായിരുന്നത്. ദൈവത്തിന്റെ സ്വന്ത ജനമായി ദൈവിക പ്രമാണങ്ങൾ ലഭിച്ച ഈ ജനം, ദേവന്റെ സ്വന്ത ജനങ്ങളായി ദേവന്റെ ന്യായ പ്രമാണങ്ങളെ പെട്ടിക്കൊണ്ടതാണ് ഇന്ന് ജനം. ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി വേറെ ഏതുള്ളൂ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഈ ജനം, ദേവനെ ഇവളോ സമീപത്തിൽ പെട്ടിരിക്കുന്ന വേറെ ജാതി ഏത് എന്ന് വിശേഷമായി ചൊല്ലപ്പെടുന്നതാണ് ജനം. ദൈവത്തിന്റെ വ്യവസ്ഥയും കൽപ്പനകളും പ്രമാണങ്ങളും വിട്ട് പിന്മാറിപ്പോയി എന്ന് ബൈബിളിൽ നാം വായിക്കുന്നു. ദൈവന്റെ പ്രമാണങ്ങളെയും ചട്ടതിട്ടങ്ങളെയും വിട്ട് പിന്മാറിപ്പോനാറുകൾ എന്റെ വേദത്തിലെ വാസിക്കുന്നു. ദൈവം ഇസ്രായേലിനോട് മുൻപുകൂട്ടി പറഞ്ഞിരുന്നു, നിങ്ങൾ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിക്കാതെ വിട്ടുമാറി നടന്നാൽ ഞാൻ നിങ്ങളെ ലോകത്തിന്റെ 4 ദിക്കിലേക്കും ചിതറിച്ചു കളയും. ദേവൻ മുൻകൂട്ടി അവർക്ക് എച്ചരിത്തിരുന്നാൽ നിങ്ങളുടെ ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും ന്യായങ്ങളെയും നിങ്ങൾ കൈക്കൊള്ളാമെന്നിരുന്നാൽ ഭൂമിയിൽ 4 ഭാഗത്തിലും ഉങ്ങളെ ചിതറടിക്കപ്പെടുമെന്ന് ചൊല്ലിയിരുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 63-ഉം 64-ഉം വാക്യങ്ങൾ.
എഹസ്കേൽ പ്രവചനം 30 അധ്യായത്തിന്റെ 23 24 വാക്യങ്ങൾ ഈ രണ്ട് വേദഭാഗങ്ങൾ വായിച്ചാൽ അത് നമുക്ക് കാണുവാൻ കഴിയും. ആവർത്തന പുസ്തകം 28 63 64 ഉപാമം 28 അധ്യായം 63 64 വചനം എഹസ്കേൽ പ്രവചനം 30 23 24 വേദഭാഗം എഹസ്കേൽ തീർക്കദർശന പുസ്തകം 30 അധ്യായം 23 24 വചനങ്ങൾ ദൈവം അവരോട് പറയുകയുണ്ടായി, നിങ്ങൾ എന്നെ വിട്ട് അകന്നുപോയാൽ, എന്റെ കൽപ്പനകളെ വിട്ട് അകന്നുപോയാൽ, എന്റെ ചട്ടങ്ങളെയും വിധികളെയും പ്രമാണിക്കാതിരുന്നു ഞാൻ നിങ്ങളെ ചിതറിച്ചു കളയും. ദൈവം അവരോട് ചൊല്ലുകാർ, നിങ്ങൾ എന്നെ വിട്ട് പിൻവാങ്ങി പോയാൽ എന്റെ ചട്ടങ്ങളെയും എന്റെ ന്യായങ്ങളെയും നിങ്ങൾ കൈക്കൊള്ളാമൽ പോവില്ല എന്ന് ചൊന്നാൽ ഞാൻ ഉങ്ങളെ ചിതറടിക്കപ്പെടുവേണ്ടി ചൊല്ലുകാ. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നിന്ന് ഒരു കാര്യത്തെ നാം വിളങ്ങിക്കൊള്ള മുടിയും. ദൈവം മനുഷ്യനൊരു പ്രമാണം നൽകിയിരിക്കുന്നു. ദേവൻ മനുഷ്യർക്ക് അത് 100% പാലിക്കേണ്ടതിനായി നൽകപ്പെട്ടിരിക്കുന്നു. അതെ, 100% കൈക്കൊള്ളുമ്പടിയാകത്താൻ കൊടുക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രമാണങ്ങൾ പാലിക്കാതിരുന്നാൽ ദൈവം മുഖപക്ഷമുള്ള ദൈവമല്ല, ന്യായം വിധിക്കുന്ന ദൈവം തന്നെയാണ്. ദേവൻ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങളെ കൈക്കൊള്ളാമെന്നിരുന്നാൽ ദേവൻ മുഖദാക്ഷിണ്യം ചെയ്യുന്നവരല്ലേ, അവർ ന്യായം തീർക്കുന്നവരായിരിക്കാർ. ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്ന് ഏതൊരു ജനത്തെ കുറിച്ച് പറഞ്ഞുവോ? ദേവനെ ഇവളവ് സമീപമായി കൊണ്ടിരിക്കുന്ന വേറെ ജാതി ഏത് എന്ന് എന്ത ജനത്തെ കുറിച്ച് ചൊല്ലപ്പെട്ടതോ? ഇവർ എന്റെ ജനം, എന്റെ സ്വന്തം ജനമെന്ന് ദൈവം ഏതൊരു ജാതിയെ നോക്കി പറഞ്ഞുവോ? ഇവൻ എന്നുടേ ജനം, എന്റെ സ്വന്തം ജനമെന്ന് ദേവൻ എന്തോ ഒരു ജനത്തെ കുറിച്ച് ചൊന്നാരോ? അതേ ജനത്തെ സ്വന്തം കരങ്ങളാൽ ദൈവം ചിതറിക്കുന്നതായി വായിക്കുന്നു. അതേ ജനങ്ങളെ ദേവൻ തമ്മുടെ സ്വന്തം കരങ്ങളിനാൽ ചിതറടിക്കപ്പെടുന്നതായി വാസിക്കുന്നു. ഈ ലോകത്തിന്റെ മുൻപാകെ നീ എത്ര ശ്രേഷ്ഠനായിരുന്നാലും വലിയവനായിരുന്നാലും മഹാനായിരുന്നാലും ദൈവിക പ്രമാണങ്ങൾ വിട്ടു ജീവിച്ചാൽ ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വരുമെന്നുള്ള സത്യം മറക്കരുത്. ഇന്ന് ലോകത്തിൽ നീ അവളെ വിശ്വസിതമായ ആളായിരുന്നാലും മഹാനായിരുന്നാലും പെരിയവനായിരുന്നാലും ദേവന്റെ പ്രമാണങ്ങളെ കൈക്കൊള്ളാമെന്നിരുന്നാൽ ദേവന്റെ ന്യായത്തിൽപ്പ് ഉന്മേൽ വരുമെന്നുള്ള നീ മറന്നുപോക വേണ്ട. പ്രമാണങ്ങളിൽ നിൽക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. പ്രമാണങ്ങളെ കൈക്കൊള്ളുകാണ്, പ്രമാണങ്ങളിൽ നിൽക്കുന്നതാണ് ജനത്തെ ആശീർവദിക്കുന്നവർതാൻ ദൈവൻ. പ്രമാണങ്ങളിൽ നിലനിൽക്കുന്ന ജനത്തെ വർദ്ധിപ്പിക്കുന്നവനാണ് ദൈവം. പ്രമാണങ്ങളിൽ നിലനിൽക്കുന്നതാണ് ജനത്തെ പലകി പെരുകപ്പെടുന്നവർതാൻ ദൈവൻ. എന്നാൽ ദൈവിക പ്രമാണങ്ങൾ വിട്ടുപോകുന്നവരെ ചിതറിക്കുകയും ന്യായം വിധിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. ആരോ ദൈവന്റെ പ്രമാണങ്ങളെ വിട്ടുപോകുന്നവരെ ചിതറടിക്കുന്നവരും ന്യായം തിരിക്കുന്നവരും താൻ നമ്മുടെ ദൈവൻ. ഒരു നിമിഷം ചിന്തിക്കൂ, നിങ്ങൾ ദൈവിക പ്രമാണത്തിൽ നിലനിൽക്കുന്നുവോ? ഒരു നിമിഷം ചിന്തിയുങ്കിൽ, നിങ്ങൾ ദൈവന്റെ പ്രമാണങ്ങളിലെ നിലനിൽക്കുകീകളാ? ഏതാണ് ദൈവിക പ്രമാണം? സത്യവേദ പുസ്തകം നമുക്ക് പാലിക്കുവാൻ, നമുക്ക് ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുകയാണിത്. ഏത് ദൈവന്റെ പ്രമാണം? സത്യവേദ പുസ്തകം. ഇതുതാണ് നാം കൈക്കൊണ്ട് ജീവിക്കുമ്പോഴാകെ ദൈവൻ നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം. ഇസ്രായേൽ ജനത്തെ ദൈവം ചിതറിച്ചു കളഞ്ഞു. ഇസ്രായേൽ ജനങ്ങളെ ദേവൻ ചിതറടിക്കപ്പണിനാ. 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേലിനെ അശൂർ രാജാവിന് അടിമയായി വിറ്റുകളഞ്ഞു. 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ ജനത്തെ അസീരിയ രാജാവുക്ക് ദേവൻ അടിമകളായി വിറ്റുപോട്ട. BC 721 അശൂർ രാജാവായ ശൽമനേശർ വന്ന് ഇവരെ തോൽപ്പിച്ച് ഇസ്രായേലിനെ അടിമകളായി അശൂരിലേക്ക് കൊണ്ടുപോയി. കിമു 721 അസീരിയ രാജാവായ സൽമനേശർ വന്ന് അവരെ തോർക്കടിത്ത് അസീരിയ രാജ്യത്തേക്ക് അടിമകളായി കൊണ്ടുപോകുന്നതായി വാസിക്കുന്നു. പിന്നെയും ചില വർഷങ്ങൾ കൂടെ യഹൂദ രാജ്യം നിലനിന്നു. അവർക്ക് പിറകെ ചില വർഷങ്ങൾ കൂടെ യൂദാ രാജ്യം നിലനിൽക്കുന്നത്. BC 606 ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ വന്ന് യഹൂദയെ തോൽപ്പിച്ചു. കിമു 606 ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ വന്ന് യൂദാ രാജ്യത്തെ തോൽക്കടിത്താൻ. യഹൂദയെ അടിമയായി ബാബേലിലേക്ക് കൊണ്ടുപോയി. യൂദാ ജനങ്ങളെ അടിമകളായി ബാബേലിലേക്ക് കൊണ്ടുപോകാൻ അന്ന് യഹൂദയെ ഭരിച്ചുകൊണ്ടിരുന്നത് യഹോയാക്കീം എന്ന് പറയുന്ന രാജാവായിരുന്നു. അന്നേക്ക് യൂദകളെ യൂദാ രാജ്യത്തെ ആഴ്ച ചെയ്തുകൊണ്ടിരുന്നത് യഹോയാക്കീം എന്ന് ചൊല്ലക്കൂടിയ ഒരു രാജാതാൻ. ദൈവം യഹോയാക്കീമിനെയും ബാബേൽ രാജാവായ നെബുക്കദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കളഞ്ഞു. ദൈവൻ യഹോയാ യൂദാ ജനങ്ങളെയും ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ രാജാവിന്റെ കയ്യിലെ ഒപ്പുകൊടുത്തു വിട്ട. അതിന് ചില കാരണവുമുണ്ട്. അവർക്ക് ചില കാരണങ്ങളുണ്ട്. യിർമ്യാപ്രവചനം 36 വായിക്കുമ്പോൾ യഹോയാക്കീമിനെ ദൈവം കൈവിടാൻ കാരണം അവിടെ പറയുന്നു. യിർമ്യാ 36 വാസിക്കുമ്പോൾ യഹോയാക്കീമെ ദേവൻ കൈവിടുമ്പടിയാണ് കാരണം എന്നുവെന്ന് ചൊല്ലപ്പെട്ടിരിക്കുന്നു. വഴിവിട്ടു പോകുന്ന യഹോയാക്കീമിനോടും യഹൂദയോടും ദൈവത്തിന്റെ പ്രവാചകനായ യിർമ്യാവ് വന്ന് ശക്തമായി സംസാരിക്കുന്നു. ദേവന്റെ പ്രമാണങ്ങളെ വിട്ട് വലിവിളക്കി പോരുന്നതാണ് യഹോയാക്കീമെ കുറിച്ചും യൂദാ ജനങ്ങളോടും കൂടെ ദേവന്റെ തീർക്കദർശിയാകിയ യിർമ്യാ തെളിവായി ചൊല്ലുകാൻ പ്രവാചകനായ യിർമ്യാവെ പിടിച്ച് ബന്ധിക്കുന്നു.
പ്രവാചകൻ യിരെമ്യാവ് പ്രസ്താവിച്ച വാക്കുകൾ ഒരു തോൽച്ചുരുളിൽ എഴുതി രാജസന്നിധിയിൽ കൊണ്ടുവരപ്പെടുകയാണ്. ആനാലും കൂടെ തീർക്കദർശിയാകിയ യിരെമ്യാവ് ചൊന്നതാണ് വാർത്തകൾ ഒരു തോൽച്ചുരുളിൽ എഴുതി രാജാവിന്റെ സമൂഹത്തിൽ കൊണ്ടുവരപ്പെടുന്നത്. രാജാവ് ഹേമന്ത ഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ. ഹേമന്ത ഗൃഹത്തിൽ ഗ്രീഷ്മഗ്രഹം എന്ന് പറയും. യുദ്ധം ചെയ്ത് കീഴടക്കുവാനായി വരുന്നു. അവൻ യെരുശലേമിൽ യുദ്ധം ചെയ്ത് മടങ്ങടിക്കുമ്പടിയാകെ വരുകാൻ. എന്നാൽ യെരുശലേം എതിർത്തു നിൽപ്പ് കൂടാതെ പൂർണ്ണമായി കീഴടങ്ങിയതായിട്ടാണ് കാണുന്നത്. ആനാൽ യെരുശലേം എതിർക്കൂടാമൽ മുഴുവതുമായ കീഴടക്കപ്പെട്ടതില്ലാവിട്ടാൽ അത് മടങ്ങടിക്കപ്പെട്ടതിന്റെ വാസിക്കുന്നു. മുഴുവനായി പിടിച്ചടക്കി അടിമകളായി കൊണ്ടുപോകുന്നു. മുഴുവതുമായി അത് പിടിക്കപ്പെട്ട് ജനങ്ങൾ അടിമകളായി കൊണ്ടുപോകപ്പെടുകിറാർ. യഹൂദന്മാരിൽ അനേകരെ അടിമകളായി കൊണ്ടുപോകുന്നു. യൂദർകളിൽ അനേകർ അടിമകളായി കൊണ്ടുപോകപ്പെടുകിറാർ. ദേവാലയത്തെ പിടിച്ച് അതിനകത്തുണ്ടായിരുന്ന പൊൻവെള്ളി പാത്രങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നു. ദേവാലയത്തിൽ കൂടെ അവർ പിടിച്ച് അതർക്കുണ്ടായ പൊൻ വെള്ളി മുതലായ പാത്രങ്ങളെയും കൂടെ കൊണ്ടുപോയി വിടുകിറാർ. ദാനിയേൽ പ്രവചന ഒന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ അത് കാണുവാൻ കഴിയും. ദാനിയേൽ തീർക്കദർശന പുസ്തകം മുതലാം അധികാരം മുതൽ രണ്ട് വസനങ്ങളിലേ വാസിക്ക മുടിയും. നെബുക്കദ്നേസർ രാജാവ് ഇവരെ ബാബേലിലേക്ക് കൊണ്ടുപോയതിനു ശേഷം നെബുക്കദ്നേസർ രാജ ഇവരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയത് പ്രഹു ഈ യഹൂദ ബാലന്മാരുടെ ഇടയിൽ നിന്ന് ചിലരെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നതായി ഒന്നാം അധ്യായത്തിൽ നാം കാണും. ഇന്ന് യൂദർകൾ മത്തിയിലിരുന്ന് ചിലരെ വിശേഷിച്ച വിധമാകെ പിരിത്തെടുക്കുന്നതായി മുതലാം അധികാരത്തെ നാം കാണലാം. നെബുക്കദ്നേസർ ഒരു കാര്യം മനസ്സിലായി, ഇവരെ അടിമകളാക്കിയൊക്കെ കിട്ടിയെങ്കിലും ഇവരെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാണ്. നെബുക്കദ്നേസർ രാജാവർക്ക് ഒരു കാര്യം തെളിവായി വിളങ്ങിയിരുന്നത്, ഇവരുടെ അടിമകളാക്കപ്പെട്ടിരുന്ന പോലും കൂടെ ദൈവരുടെ വിശേഷിച്ച് ആശ്രവദിക്കപ്പെട്ട ജനങ്ങൾ എന്നത് അവൻ അറിഞ്ഞിരുന്നതാണ്. യഹൂദൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ബുദ്ധിയിലും ശക്തിയിലും ആളത്വത്തിലും ലോകത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഗ്രൂപ്പാണ്. യൂദകൾ എന്ന് ചൊന്നാൽ എല്ലാ കാലഘട്ടത്തിലും ബുദ്ധിയിലും വലിമയിലും ആൾത്തത്വത്തിലും എല്ലാവറ്റിലും ഉലകത്തിലെ മുൻ നിൽക്കുന്നതാണ് ഒരു കൂട്ട ജനങ്ങൾ താൻ. ലോകത്തിലെ അറിയപ്പെട്ട കണ്ടുപിടുത്തങ്ങളൊക്കെയും യഹൂദ ശാസ്ത്രജ്ഞന്മാരാൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഉലകത്തിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യൂത വിജ്ഞാനികളിനാൽ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നതാണ് കാര്യങ്ങൾ താൻ. കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ ഭൂരിഭാഗം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നതിൽ ഏറെക്കുറയെ യൂത വിജ്ഞാനികളിനാൽ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരിലും റഷ്യൻ ശാസ്ത്രജ്ഞന്മാരിലും നല്ല ഒരു വിഭാഗം യഹൂദന്മാരാണ്. അമേരിക്ക വിജ്ഞാനികളിലും റഷ്യ വിജ്ഞാനികളിലും ഒരു പെരുംപകുതി യൂദരായിരുന്നു. അവർ ബുദ്ധിയിലും ശക്തിയിലും എല്ലാ കാലത്തും വിശേഷിക്കപ്പെട്ടവരാണ്. അവർ ബുദ്ധിയിലും വലിമയിലും എല്ലാ കാലത്തിലും വിശേഷിക്കപ്പെട്ടവരായിരുന്നു. അത് ദൈവം അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹമാണ്. നീ അനുഗ്രഹമായിരിക്കും, നിന്റെ തലമുറയും അനുഗ്രഹമായിരിക്കും, അവരെ സകല ജാതിയിലും അനുഗ്രഹമായിരിക്കും. അത് ദൈവൻ അബ്രഹാമിന് കൊടുത്തതാണ് ഒരു ആശീർവാദം. നീ ആശ്രയിക്കപ്പെട്ടിരുപ്പായ്, ഉന്റെ സന്തതി ആശ്രയിക്കപ്പെട്ടിരിക്കും, അവർ എല്ലാ ജാതികളിലും ആശ്രയിക്കപ്പെട്ടിരുപ്പാർ എന്ന് ചൊന്നാൽ. ഇവർ പേഴ്സണാലിറ്റിയിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. അവർ രൂപത്തിലും അവർ മറ്റെല്ലാരെക്കാട്ടിലും മികവും സൗന്ദര്യമുള്ളവരായിരുന്നു. ചില നാളുകൾക്ക് മുൻപ് മലയാള മനോരമ പത്രത്തിൽ ഒരു ഫോട്ടോ കാണാനിടയായി. ചില നാളുകൾക്ക് മുൻപതാകെ മലയാള മനോരമ പത്രികയിലെ ഒരു ഫോട്ടോ കാണാനിരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മൊസാദിന്റെ ചില കമാൻഡോകൾ കാവൽ നിൽക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മൊസാദ് എന്ന് ചൊല്ലക്കൂടിയ അത് പടൈപ്പിരിവിൻ ചില കമാൻഡോകൾ കാവൽ കണ്ടുകൊണ്ടിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു ഒഴിവ് കാല വേളയിൽ ഒരു ബീച്ചിൽ കഴിയുന്ന ഒരു സമയമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി അവന്റെ നാട്ടിലെ അത് ബീച്ചിലെ അവൻ തനിയായിരിക്കുന്ന ഒരു നാട്ടിലാണത്. ആ മൊസാദിന്റെ ആ ചാരസംഘടനയുടെ കമാൻഡോകൾ ഈ പ്രധാനമന്ത്രിക്ക് ചുറ്റും ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ. മൊസാദ് എന്ന് ചൊല്ലക്കൂടിയ അതിരടി പടയും കമാൻഡോകൾ ഇല്ലാവിട്ടാൽ അങ്ങനെ വീരർകൾ അന്ത പ്രധാനമന്ത്രിയെ ചുറ്റിലും നിൽക്കുന്നതാണ് ഒരു ഫോട്ടോ താണത്. ഞാൻ ആ കമാൻഡോകളെ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ഈ വാക്യം ഈ വിഷയം എന്റെ ഓർമ്മയിൽ വന്നത്. ഞാൻ അത് അതിരടി പടയിനിറയി ഉറ്റുനോക്കിയപ്പോൾ ഇന്ന കാര്യം എനിക്ക് ഞാപകത്തിൽ വന്നത്. സാധാരണ മനുഷ്യരെക്കാൾ ആളത്വത്തിലും സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും ഇവർ വലിയവരാണ്. സാധാരണ മനുഷ്യരെക്കാട്ടിലും ആൾത്തത്വത്തിലും അഴകിലും തിറമയിലും ഇവർ പെരിയവരായിരുന്നു. നെബുക്കദ്നേസർ നോക്കിയപ്പോൾ അടിമകളായി കൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ നല്ല ബാലന്മാരുണ്ട്, കാഴ്ചയിലും ബുദ്ധിയിലും ശക്തിയിലും ഒക്കെ. നെബുക്കദ്നേസർ രാജ അവൻ പാർത്തപ്പോൾ താൻ തന്നാൽ കൊണ്ടുവരപ്പെട്ടതാണ് ജനങ്ങൾക്കുള്ളേ നല്ല അറിവിലും തിറമയിലും എല്ലാവറ്റിലും സിറന്നതാണ് ചില വാലിബുകളെ അവൻ കണ്ടാൻ. രാജാവ് തീരുമാനിച്ച് എവരിൽ കുറെ പേരെ തിരഞ്ഞെടുക്കുക. രാജാവ് ഒരു തീരുമാനത്തോടുകൂടെ അവരിൽ ചില പേരെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ചില പരിചയങ്ങളൊക്കെ കൊടുത്ത് ഇവരെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അവർക്ക് വിശേഷിച്ചതാണ് ചില പരിച്ചകളെ കൊടുത്ത് നമുക്ക് പ്രയോജനപ്പെടുത്തലാമെന്ന് അവൻ തീരുമാനിച്ചാൽ ദൈവ ജനത്തിൽ മധ്യയുള്ള
യൗവനക്കാർക്ക് ഇതൊരു മുന്നറിയിപ്പായിരിക്കട്ടെ. ദേവന്റെ ജനം ദേവന്റെ ജനങ്ങൾ മത്തിൽ നിൽക്കുന്നതാണ് വാലിബർക്ക് ഇതുപോലെ എച്ചരിക്കയായിരിക്കുന്നത്. സാത്താൻ നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട്, നിങ്ങളെ കൊള്ളാമെന്ന് കണ്ടതുകൊണ്ടാണ്. പിശാസ് ഉങ്ങളുടെ തങ്ങളുടെ കണ്ണുകളെ വെച്ച് ഉങ്ങളെ നാശം പണുമടിയായി വെച്ചിരിക്കാൻ. അനേക യൗവനക്കാരുടെ മേൽ യൗവനക്കാരത്തികളുടെ മേൽ സാത്താൻ ദൃഷ്ടി വെച്ചിരിക്കുന്നു. അനേക വാലിബർമേൽ വാലിബ സഹോദരികളുടെ മേൽ പിശാസ് തന്റെ കണ്ണുകളെ വെച്ചിരിക്കാൻ. അവൻ എന്തിനാണ് ദൃഷ്ടി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അവൻ എതർക്കാ കണ്ണുകളെ വെച്ചിരിക്കാൻ തരുമോ? പ്രത്യേകം എടുത്തിട്ട് സാത്താന് അവന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളെ ഉപയോഗിക്കേണ്ടത്. നിങ്ങളെ വിശേഷമായി പിരിത്തെടുത്ത് പിശാസ്ക്ക് അവന്റെ രാജ്യത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോഴിയായി താൻ അവൻ പിരിത്തെടുക്ക വരുമ്പോൾ. ദൈവത്തിന് സ്തോത്രം, ദേവനിക്ക് സ്തോത്രം. ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഈ ബാലന്മാർക്ക്, ഇപ്പടിയാകെ തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന് വാലിബർക്ക് 3 വർഷം പ്രത്യേക പരിശീലന കാലം, 3 വർഷം വിശേഷത്തിലാണ് പരിച്ചിക്കാലം ഇരുന്നത്. ആ ഭാഗത്തെ കുറിച്ച് 1 അധ്യായത്തിൽ വിവരിക്കുന്നു. അതേക്കുറിച്ച് 1 അധികാരത്തിലെ വാസിക്കുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ട ബാലന്മാരുടെ കൂട്ടത്തിൽ 4 പേരെ പ്രത്യേകമായി എടുത്തു പറയും. തിരഞ്ഞെടുക്കപ്പെട്ടതാണ് വാലിബർകൾ മത്തിയിലെ 4 പേർ വിശേഷിത്ത വിധമാക പിരിച്ചെടുക്കപ്പെടുകാർ. അവരാരൊക്കെയാണെന്ന് 1 അധ്യായം 6 വാക്യത്തിൽ കാണുവാൻ കഴിയും. 1 അധികാരം 6 വസനത്തിലെ അവരിൽ ആരെന്നതായി കാണാൻ മുടിയും. ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്നീ യഹൂദാപുത്രന്മാർ. ദാനിയേൽ, അനനിയ, മീശാവേൽ, അസരിയ എന്നതാണ് യൂദാപുത്ര. ഇവരെ തിരഞ്ഞെടുത്തതിന് ശേഷം, ഇവരെ തിരഞ്ഞെടുത്തത് പിറകെ ആദ്യമായി ചെയ്യുന്ന എന്താണെന്നറിയ, ഇവരുടെ പേര് മാറ്റിയിടുക. മുതലാവത് അത് അവൻ ചെയ്യുന്നതാണ് വേല എന്നവന്റെ തെരയുമാ, ഇവരുടെ പേരെ അവൻ മാറ്റുകാൻ. ദൈവത്തിന് സ്തോത്രം, ദേവനക്ക് സ്തോത്രം. പേര് മാറ്റുന്നതിലൂടെ വ്യക്തിത്വത്തെ കൂടെ തകടം മറിക്കുകയാണ്. പേര് മാറ്റത്തോടുകൂടെ അവരുടെ ആൾതത്വത്തോട് നിലവരത്തെ കൂടെ അവൻ മാറ്റിവിടുകാൻ. ഇവരുടെ 4 പേരുടെയും പേര് മാറ്റിയതായിട്ട് നാം ഇവിടെ കാണും. ഇവരുടെ 4 പേരുടെയും പേരെയും മാറ്റിയതാണെങ്കിൽ വാസിക്കുന്നു. ദാനിയൽ എന്ന പേര് മാറ്റിയിട്ട് ബേത്ത്ശസ്സർ എന്നാക്കി. ദാനിയേലിക്ക് ബെൽഷസ്സാർ എന്നാണ് പേര് കൊടുക്കപ്പെട്ടത്. ദാനിയേൽ എന്ന പദത്തിന്റെ അർത്ഥം ദൈവം എന്റെ ന്യായാധിപതി എന്നാണ്. ദാനിയേൽ എന്നാണ് വാർത്തയുടെ അർത്ഥം ദേവൻ എന്റെ ന്യായാധിപതി. എന്നാ ബേത്ത്ശസ്സർ എന്ന പദത്തിന്റെ അർത്ഥം ബേലിന്റെ ദാസൻ, ബേൽ ദൈവത്തിന്റെ ദാസൻ. ആനാൽ ബെൽത്ത്ശസ്സാർ എന്നാണ് പേരുടെ അർത്ഥം എന്നാൽ ബേൽ എന്ന് ചൊല്ലക്കൂടിയതാണ് അന്ത വിഗ്രഹ ദൈവത്തിന്റെ ദാസൻ എന്നതാണ് അർത്ഥം. ഇന്നും സാത്താൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നേക്കും പിശാസ് അതെത്താൻ ചെയ്തുകൊണ്ടിരിക്കാൻ അനേക ദാനിയേലുമാരെ ബേൽത്ത്ശസ്സർമാരാക്കി മാറ്റുകയാണ്. അനേക ദാനിയേലുകളെ ബെൽത്ത്ശസ്സാരായവൻ മാറ്റിക്കൊണ്ടിരിക്കാൻ. ദൈവം എന്റെ ന്യായാധിപതി, ദൈവം എന്റെ പ്രഭു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പലരെയും ബേൽത്ത്ശസ്സർ എന്ന് പറഞ്ഞാൽ ബേൽ ദൈവത്തിന്റെ ദാസനാക്കി മാറ്റി. ദൈവന്റെ ന്യായാധിപതി, ദൈവന്റെ കർത്തർ എന്ന് ചൊല്ലിക്കൊണ്ടിരുന്ന പലരെയും ബേൽ ദൈവത്തിന്റെ ദാസരുകളായി ബെൽത്ത്ശസ്സാരായവൻ മാറ്റിക്കൊണ്ടിരിക്കാൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിപ്പീൻ. അരുമയാനുള്ള നിങ്ങൾ മികവും ജാഗ്രതയുള്ളവരായിരുങ്ങൾ. 2-ാമത്തെ വ്യക്തിയെ കാണുന്നു, ഹനന്യാവ്. ഹനന്യാവ്, 2-ാമത് ആൾ അനനിയ. ആ പേരിന്റെ അർത്ഥം യഹോവ കൃപാലു, അല്ലെങ്കിൽ പ്രസാദമുള്ളവൻ, ദയുള്ളവൻ എന്നാണ്. അതിന്റെ പേരിന്റെ അർത്ഥം ദേവൻ ദയുള്ളവൻ എന്നതാൻ. അനന്യാവിന്റെ പേര് മാറ്റി ശദ്രക്കെന്നാക്കി. അനന്യ എന്റെ പേരെ ശാത്രാക്കെന്ന് മാറ്റിനാൻ. അതിന്റെ അർത്ഥം സൂര്യ ദേവന്റെ പ്രചോദനം, അല്ലെങ്കിൽ സൂര്യദേവൻ പ്രവേശിച്ചവൻ എന്നാണ്. ഇല്ല, അതിന്റെ അർത്ഥം, അന്റെ വാർത്തയുടെ അർത്ഥം സൂര്യദേവൻ പ്രവേശിച്ചവൻ, പ്രകാശിക്കപ്പെട്ടവൻ എന്നതാണ് അതിന്റെ അർത്ഥം. 3-ാമതൊരു വ്യക്തിയെ കാണുന്നു, മീശായേൽ. 3-ാമത് മീശാവേൽ ആളെ കുറിച്ച് പഠിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവ സാദൃശ്യൻ എന്നാണ്. അതിന്റെ അർത്ഥം ദേവനക്ക് സമമാനവൻ എന്നതാണ് അർത്ഥം. മീശായേൽ എന്ന ദൈവ സാദൃശ്യന്റെ പേര് മാറ്റിയിട്ടുണ്ട്. അവന് മേശക്ക് എന്ന് പേരുണ്ട്. അന്റെ മീശാവേൽ ദേവന്റെ രൂപത്തിലുള്ളവൻ എന്നതാണ് പേരെ മാറ്റിവിട്ട് അവനക്ക് മേശാക്ക് എന്നതാണ് പേരെ കൊടുത്താൻ. അതിന്റെ അർത്ഥം ശേബാ ദേവിക്ക് സമൻ എന്നാണ്. അതിന്റെ അർത്ഥം ശേബാ ദേവിക്ക് സമമാണ് എന്നതാണ് അതിന്റെ അർത്ഥം. 3-ാമത് അസരിയാവ് എന്ന വ്യക്തിയെ കാണും. 3-ാമത് അസരിയ എന്ന ആളെ കുറിച്ച് പഠിക്കുന്നു. ആ പേരിന്റെ അർത്ഥം യഹോവ എന്റെ സഹായകൻ എന്നാണ്. അതിന്റെ അർത്ഥം കർത്തർ എന്റെ സഹായകൻ എന്നതാണ് എന്റെ അർത്ഥം. ഈ അസരിയാവിന്റെ പേര് മാറ്റി അബേദ്നെഗോ എന്നാക്കി. ഇന്ന് അസരിയാവ്ക്ക് അബേദ്നെഗോ എന്നതാണ് പേരെ കൊടുത്ത. അതിന്റെ അർത്ഥം നെബോയുടെ ദാസൻ എന്നാണ്. അർത്ഥം നെബോ എന്ന് ചൊല്ലക്കൂടിയ ഒരു വിഗ്രഹത്തിൻ ദാസൻ എന്നതാണ് അർത്ഥം. ഇങ്ങനെ നെബുക്കദ്നേസർ ആദ്യം പേരുമാറ്റം നടത്തി. ഇപ്പോഴാകെ നെബുക്കദ്നേസർ രാജാ മുതലാവതാകെ പേരുമാറ്റം ചെയ്താൽ സാത്താൻ ഇതുപോലെ അനേക വ്യക്തിത്വങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിശാസും കൂടെ ഇതേപോലെ അനേകരുടെ നിലവരങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കാൻ. ദൈവത്തിൽ എന്റെ ന്യായാധിപതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ, ദേവൻ എന്റെ ന്യായാധിപതി എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നവർ, ദൈവം എനിക്ക് കൃപാലു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ, ദേവൻ എനിക്ക് ദയുള്ളവൻ എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നവർ, ഞാൻ ദൈവ സാദൃശ്യനായിരുന്നു എന്ന് പറഞ്ഞവർ, ഞാൻ ദേവന്റെ രൂപത്തിലിരുന്നവൻ എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നവർ, ദൈവം എന്റെ സഹായകൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ, കർത്തരന്റെ സഹായകൻ എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നവൻ, ആ നിലവാരത്തിൽ ജീവിച്ചിരുന്ന പലരും, അന്ത നിലവാരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന പലരും സാത്താനാൽ വഞ്ചിക്കപ്പെട്ട വീണ നിലവാരത്തിൽ കാണുന്നു.
பிசாசினால் வஞ்சிக்கப்பட்டு விழுந்த நிலவரத்திலே காணப்படுகிறார்கள். பாவத்தின் தாசர்களாய் மாறியிருக்கிறார்கள், அடிமைகளாய் மாறியிருக்கிறார்கள், உலகத்தின் அடிமைகளாய் மாறியிருக்கிறார்கள், தெய்வத்தின் தாசனாய் இருக்கிறது, உலகத்தின் தேவனுடைய தாசனாய் மாறியிருக்கிறார்கள். இந்த ராத்திரியில் ஒரு சக்கதமாய மடங்கி வரவன பரிசுத்தாத்மாவை நீங்களை பிரபோதிப்பிக்கையான. இந்த ராத்திரியிலே நீங்கள் மறுபடியும் திரும்பி வரும்படியாய் வல்லமையோடு பரிசுத்த ஆவியானவர் உங்களோடு ஏவுகிறார். தெய்வத்தின் ஆத்மா சக்கதமாய் உங்களோடு சம்சாரிக்கும். தேவனுடைய ஆவியானவர் வல்லமையாய் உங்களோடு இடைபடுகிறார். இது மடங்கி வரவன காலமாட நீங்கள் திரும்பி வர வேண்டிய காலம் இது. கொக்கும் மீவல் பட்சி குறுப்பாவன் தன்னை மடங்கி வரவன் காலம் அறியும். ஆயத்து பட்சிகள் தங்களை திரும்பி வருகிறதான காலத்தை அறிந்து அறிந்திருக்கிறேன். என்ன ஜனமோ அறியுன்னு என்று பிரவாசகன் விழிச்சு பறையும். ஆனால் எந்த ஜனங்களோ அறியாமல் இருக்கிறார்கள் என்று தீர்க்கதரிசி சொல்கிறான். கிறிஸ்திய சமூகமே மடங்கி வரும். கிறிஸ்தவ ஜனங்களே தேவனிடத்தில் திரும்பி வாருங்கள். கிறிஸ்திய சபகளே மடங்கி வரும். அதனை இருக்கிறதான கிறிஸ்தவ ஜனங்களே திரும்பி வாருங்கள். தெய்வத்தை விட்டு அகந்து போய பெந்தெகோஸ் ஜனங்களே மடங்கி வரும். தேவனை விட்டு அகந்து போய் தூர போனதான பெந்தெகோஸ் ஜனங்களே திரும்பி வாருங்கள். ஜீவனுள்ள தெய்வத்துக்கு மடங்கி வரும். ஜீவனுள்ளதான தேவனிடத்திற்கு திரும்பி வாருங்கள். ஒன்றாம் நூற்றாண்டு சபையிலேக்கு மடங்கி வரும். ஆதி நூற்றாண்டு சபைக்கு திரும்பி வாருங்கள். அப்போஸ்தலிய உபதேசத்திலேக்கு மடங்கி வரும். அப்போஸ்தலிய உபதேசத்திற்கு திரும்பி வாருங்கள். சத்திய கூட்டாய்மையிலேக்கு மடங்கி வரும். சத்தியமான ஒரு ஐக்கியத்திற்கு திரும்பி வாருங்கள். தேவனுடைய பரிசுத்தாத்மா வெக்கதமாய் உபதேசிக்கிறது. தேவனுடைய பரிசுத்த ஆவியானவர் தெளிவாய் உங்களுக்கு உபதேசிக்கிறார். ஆத்யமாய் ஒரு பெயர் மாற்றம் நடத்தி, முதலாவதாக பெயர் மாற்றம் செய்தான். அது கழிஞ்சிட்டு இவருடைய பட்சணம் கூட மாற்றி, அதற்கு பிறகு இவருடைய ஆகாரத்தையும் கூட மாற்றினான். இவரே பிரத்யேகம் பட்சணம் கொடுத்து வளர்த்துவான் தீர்மானிச்சு, இவர்களுக்கு ஒரு விசேஷித்த போஜனம் கொடுத்து வளர்க்கும்படியாக தீர்மானித்தான். பாலன்மாரே ஷண்ணாதிபன்ற கையில் ஏற்பிச்சு, இந்த இந்த வாலிபர்களை அவர்களுக்கு காவலாய் நியமிக்கப்பட்டிருந்த ஆளின் கையிலே கொடுத்திருந்தார். பிரத்யேகம் பண்ணு ராஜகீய போஜனவும் ராஜகீய வீஞ்சும் இவருக்கு கொடுக்கணும். அவர்களுக்கு ராஜாவின் போஜனமும் ராஜாவின் திராட்சரசனமும் கொடுக்கப்பட வேண்டும் என்று சொல்லப்பட்டது. நாலு பாலன்மார், இந்த நான்கு வாலிபர்கள் அவர் ஈ பாபேலில் அடிமகளாயிருந்தெங்கிலும், இந்த பாபிலோன் தேசத்திலே அடிமைகளாயிருந்தார்கள், ஆனாலும் அவர் சரீரத்தில் அடிமகளாயிருந்தெங்கிலும் ஆத்மாவில் சுதந்திரராய், அவர்கள் சரீரத்தில் அடிமைகளாயிருந்த போதும் கூட ஆவியிலே சுதந்திரர்களாய் சுதந்திரவாதிகளாய் விடுவிக்கப்பட்டவர்களாயிருந்தார்கள். ராஜகல்பனை என்றாணு அறியாமோ, இவருக்கு ராஜகீய போஜனவும் ராஜகீய வீஞ்சும் கொடுக்கணும். ராஜாவின் பிரமாணம் என்னவென்று சொன்னால், இவர்களுக்கு ராஜாவின் போஜனமும் ராஜாவின் திராட்சரசமும் கொடுக்கப்பட வேண்டும். தேவனுக்கு ஸ்தோத்திரம். ஈ பாலன்மார் பறையாண, ஆனால் இந்த வாலிபர்கள் சொல்கிறார்கள், ராஜகீய போஜனத்தாலும் ராஜகீய வீஞ்சினாலும் ஞங்களை மலினப்படுத்துகையில்லை. ராஜாவின் போஜனத்தினாலும் ராஜாவின் திராட்சரசத்தினாலும் நாங்கள் எங்களை தீட்டுப்படுத்த போவதில்லை. எந்தகொண்டு இவர் பறையுன்னு இதனால் ஞங்களை மலினப்படுத்துகையில்ல. ஏன் இவைகளினால் நாங்கள் எங்களை தீட்டுப்படுத்துகிறதில்லை என்று சொல்கிறார்கள். ஆ ராஜகீய போஜனவும் ராஜகீய வீஞ்சும் தெய்வஜனத்தின் மலினமாயிருந்து, அந்த ராஜாவின் போஜனமும் ராஜாவின் திராட்சரசனமும் தேவனுடைய ஜனங்களுக்கு தீட்டாய் அருவறுப்பாயிருந்தது. வேத பண்டிதன்மார் அதில் ஒன்னு ரெண்டு காரணங்களான பறையுது. வேத பண்டிதர்கள் அதற்கு ஒன்று ரெண்டு காரணங்களை சொல்கிறார்கள். ஒன்னு, தெய்வத்தின் ஜனத்தின் பட்சிக்கா பாடில்ல என்று பரஞ்சிட்டுள்ள அரைக்கப்பட்ட பல மிருகங்களையும் இழஜந்துக்களையும் பாபிலோன்யர் பட்சணத்தில் உள்படுத்தியிருந்தது. முதலாவதாக தேவன்ட ஜனங்கள் புசிக்க கூடாது என்று சொல்லப்பட்டிருந்த அருவறுப்பான பல மிருகங்களையும் பறவைகளையும் பாபிலோன் ஜனங்கள் புசிப்பது வழக்கமாயிருந்தது. அதுகொண்டான அது அசுத்தம் என்றவர்க்கு மனசிலாயது. ஆகவேதான் அது அசுத்தம் என்பதை அவர் விலகிக்கொண்டார்கள். இரண்டாவது, பாபிலோன் கொட்டாரத்தில் அவர் பட்சணத்தின் வேண்டி இருக்கும்போ பட்சிக்கிறதுக்கு முன்பே அவருட பட்சணம் தயாராக்கிய பட்சணம் அல்பம் விக்கிரகத்தில் கொண்டு போய், இரண்டாவதாக அவர்கள் சாப்பிடுவதற்கு முன்பதாக அவர்களுக்கு ஆயத்தம் பண்ணப்பட்டதான போஜனம் அந்த பாபிலோன் அரண்மனையில் இருந்ததான விக்கிரகங்களுக்கு கொண்டு போய் படைக்கப்பட்டது. என்னட்டே அவர் கழிக்கே உள்ள, அதற்கு பிறகுதான் அவர்கள் சாப்பிட வேண்டும். அதின் பெயரான விக்கிரஹார்ப்பிதம், அதற்கு தான் விக்கிரக போஜனம் என்று பெயர். தெய்வத்தின் ஜனமா இஸ்ரேல் பிரமாணம் உண்டு, விக்கிரஹார்ப்பிதம் பட்சிக்கிறது. அத்தேவன் ஜனங்களா இஸ்ரேலருக்கு ஒரு கட்டளை உண்டு, விக்கிரகத்திற்கு படைக்கப்பட்ட எந்த ஒன்றையும் இவர்கள் புசிக்க கூடாது. அறப்பாயிட்டுள்ள மிருகங்களையோ பறவைகளையோ தின்னருது. அருவறுப்பான மிருகங்களையும் பறவைகளையும் அவர்கள் புசிக்க கூடாது. அதுகொண்டான் ஈ பாலன்மார் பறையுது, அசுத்தமாயது ஞங்கள் தொடுகையில். ஆகவே இந்த வாலிபர்கள் சொல்கிறார்கள், அருவறுப்பான ஒன்றையும் நாங்கள் தொடுகிறதில்லை, அதனால் ஞங்களை மலினப்படுத்துகையில், அவற்றினால் எங்களை நாங்கள் தீட்டுப்படுத்த போவதில்லை. என்னால் ஈ ஷண்ணாதிபன் பறையான, ஆனால் இந்த பிரதானிகளின் தலைவன் சொல்கிறான், நீங்கள் இப்பிரகாரம் பறஞ்சால் எந்த தலைக்கு ஆ கேடுண்டாகும், நீங்கள் இப்படி சொன்னால் என்னுடைய தலைக்கு ஆபத்து வந்துவிடும் என்று சொல்கிறான். அதுகொண்டு நீங்கள் ஈ ராஜகீய போஜனவும் ராஜகீய வீஞ்சும் கழிச்சே பற்று. ஆகவே இந்த ராஜாவின் போஜனத்தையும் ராஜாவின் திராட்சரசத்தையும் நீங்கள் குடித்தே ஆக வேண்டும். பாலன்மார் பறையான, ஒரு பத்து திவசம் ஞங்களை ஒன்று பரீட்சிச்சு. அப்பொழுது இந்த வாலிபர்கள் சொல்கிறார்கள்,
സാധാരണ ഭോജനവും തണ്ണീരും കൊടുക്കേണ്ടും പോലെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ബാലന്മാർക്ക് രാജാവിന്റെ ഭോജനവും രാജാവിന്റെ വീഞ്ഞും ഒക്കെ കൊടുക്ക. എങ്ങളെ പോലെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് മറ്റു വാലിബന്മാർക്ക് രാജാവിൻ ഭോജനവും രാജാവിൻ ദ്രാക്ഷരസവും കൊടുങ്ങളെന്ന് ജനാധിപൻ അത് സമ്മതിച്ചു. പ്രധാനികളും തലവനർക്ക് സമ്മതിച്ചാൽ ദിവസം കഴിഞ്ഞ് രണ്ടു കൂട്ടരെ നിരത്തി നിർത്തി നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. പത്ത് നാട്കൾക്ക് പിറകു രണ്ടു കൂട്ടത്താരെയും ഒന്നാക നിർത്തി പാർത്തവളുതാൻ അവനക്ക് കാര്യം വിളങ്ങുന്നത്. രാജാവിന്റെ ഭോജനവും രാജകീയ വീഞ്ഞും കുടിച്ച് തിന്ന് വളർന്നവരെക്കാൾ ഇവരുടെ മുഖം നല്ല തേജസ്സോടുകൂടെ ഇവരുടെ ശരീരം നല്ല പുഷ്ടിയുള്ളതായിരിക്കുന്നു. രാജാവിൻ ദ്രാക്ഷരസത്തിനാലും രാജാവിൻ ഭോജനത്തിനാലും പോഷിപ്പിക്കപ്പെട്ടതാണ് മറ്റുള്ള കാട്ടിലും ഇവരുടെ മുഖങ്ങളും ശരീരങ്ങളും മികവും മൈമിയുള്ളതായി പുഷ്ടിയുള്ളതായും കാണപ്പെട്ടത്. ചിലര് വിചാരിക്കും ഈ ഉടുത്തുണങ്ങി ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി ഇവിടെ ഇങ്ങനെ പെയിന്റും ഒക്കെ ചെയ്ത് ഇങ്ങനെ വരയും കുറിയൊക്കെ ഇട്ട് നടക്കുന്നതാണ് സൗന്ദര്യം. പലരും നിനക്കിലാകൾ നല്ല വസ്ത്രങ്ങളെ അണിന്ത് മുഖത്തേക്ക് വെള്ളയെല്ലാം അടിത്ത് ആഭരണങ്ങളെ അണിന്ത് നടപ്പതുതാൻ മികവും അഴകാണെന്ന് നിനക്കിലാകൾ പുരുവത്തിൽ മൈ തടവി മുഖത്ത് പെയിന്റും ഒക്കെ അടിച്ച് മുഖത്തിലെ പെയിന്റ് എടുത്ത് അതിലേതോ പ്രത്യേക സൗന്ദര്യം ഉണ്ടെന്നാണ് ചിലർ ധരിക്കുന്നത്. അതിലൊരു വിശേഷിച്ച് അളകെടുക്കുന്നതാണ് ജനങ്ങൾ നിൽക്കുന്നത്. ദേവനക്ക് സ്തോത്രം. ഇതൊരു പാഠമാണ് അതിന്. അതൊക്കെ അതിലൊരു പതിനൊരു പാഠമായിരിക്കുന്നത്. ഈ രാജകീയ ഭോജനവും രാജകീയ വീഞ്ഞും ഒക്കെ തിന്നു കുടിച്ചവരെക്കാൾ എന്റെ രാജാവിൻ ഭോജനത്തെയും രാജാവിൻ ദ്രാക്ഷരസത്തെയും പുഷിത്ത് കുഴുത്തോറുകളെ കാട്ടിലും ഈ ശാഖപദാർത്ഥവും പച്ചവെള്ളവും തിന്നുകയും കുടിക്കുകയും ചെയ്തവരുടെ മുഖത്തൊരു പ്രത്യേക തേജസ്. ഇന്ന് സാധാരണ ആഹാരവും സാധാരണ തണ്ണീരും കുടിച്ചവരുടെ മുഖത്തിലെ ഒരു വിശേഷിത്തമായ പ്രകാശം കാണപ്പെട്ടത്. ഇവിടെ ഇരിക്കുന്നവരിലും ചിലരുടെ മുഖത്ത് ആ പ്രത്യേക തേജസ് കാണാൻ കഴിയും. ഇങ്ങനെ ഇരിക്കുന്ന ചിലരുടെ മുഖത്തിലും അത് വിശേഷിത്തമായ പ്രകാശത്തെ കാണാൻ മുടിയും. മുഖത്ത് പ്രത്യേകിച്ച് പെയിന്റിംഗ് ഒന്നുമില്ല. മുഖത്തിലെ വിശേഷിത്ത പെയിന്റിംഗ് ഒന്നുമില്ല. അവിടെ മുഖത്ത് ഡ്രോയിങ് ഒന്നുമില്ല. മുഖത്തിലെ ഒരു കാര്യം വരയപ്പെട്ടിരിക്കുന്നില്ല. കാതിലൊന്നും പ്രത്യേകിച്ച് അടിച്ചുരുട്ടിട്ടുമില്ല. കാതിലെ എന്താ കാര്യം വിശേഷമായി മാറ്റപ്പെട്ടിരിക്കുന്നില്ല. കഴുത്തിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. കഴുത്തിലെ വിശേഷമായ ഒന്നുമില്ല. കൈകളിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. കൈകളിലും ആകെ വിശേഷമായ ഒന്നുമില്ല. കാഞ്ചീപുരം പട്ടുസാരിയുമില്ല. കാഞ്ചീപുരം പട്ടുസേലയുമില്ല. നവീനമായ വേഷഭൂഷാദികളൊന്നുമില്ല. നവീനമായ വേഷങ്ങൾ ഒന്നുമില്ല. പക്ഷെ അതൊക്കെ ധരിച്ചവരെക്കാൾ എവരുടെ മുഖത്ത് നോക്കിയ ഒരു പ്രത്യേക തേജസ്. എന്നാൽ അപ്പടിപ്പെട്ടവരെ അണിഞ്ഞിരിക്കുന്നവരെ കാട്ടിലും ഇവരുടെ മുഖത്തിലെ ഒരു വിശേഷമായ പ്രകാശമുണ്ട്. അങ്ങനെ തന്നെയല്ലേ? അപ്പടിതാനാ? അങ്ങനെയാണെങ്കിൽ കൈവക്കി ഒരു അല്ലേലിയ പറഞ്ഞാട്ട്. ഇന്ന് തീരുമാനിച്ചോണം, ഇനി രാജകീയ വീഞ്ഞും രാജകീയ ഭോജനവും എനിക്ക് വേണ്ട. ആകവേ ഇന്ത്യക്ക് തീരുമാനിച്ചുകൊള്ളുങ്കൾ, എനിക്ക് രാജാവിൻ ഭോജനവും രാജാവിൻ ദ്രാക്ഷരസവും വേണ്ടാം. ഉള്ള സൗന്ദര്യം കൂടെ കളയത്തേ ഉള്ളൂ. എല്ലാം എടുത്ത് എഴിയുങ്ങൾ. ഉള്ള സൗന്ദര്യം കൂടെ നഷ്ടപ്പെടുകയേ ഉള്ളൂ. അവകളെ വെച്ചിരുന്നാൽ ഇരിക്കുന്നതാണ് അഴകും പോയിവിടും. എന്നാൽ ദൈവം ഉള്ളിൽ വരുമ്പോൾ, ആനാൽ ദേവൻ ഉള്ളേ വരുമ്പോൾ, യേശു ഉള്ളിൽ വരുമ്പോൾ, യേശു ഉള്ളേ വരുമ്പോൾ, പരിശുദ്ധമായി ജീവിക്കുമ്പോൾ, പരിശുദ്ധമായി വാഴുമ്പോൾ, ലോകത്തിന് അനുരൂപപ്പെടാതെ ജീവിക്കുമ്പോൾ, ലോകത്തിന് ഒത്ത വേഷം തരിയാമെന്നിരിക്കുമ്പോൾ, ഉണ്ടാകുന്ന തേജസ്സും മഹിമയും ഒന്നും പ്രത്യേകം തന്നെ നമുക്കിരിക്കുന്നതാണ് എന്റെ മഹിമ വിശേഷമായി കാണപ്പെടും. ഈ ബാലന്മാരെ നോക്കിയപ്പോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം, ഇന്ന് ബാലിവരളെ പാർത്തവളുത് മറ്റുള്ളവരെ കാട്ടിലും ഒരു വ്യത്യാസം. മുഖം മുഖം നല്ല പുഷ്ടിയായിരിക്കും. അവർക്ക് മുഖം പുഷ്ടിയായിരുന്നത്. ശരീരം തടിച്ചു കൊടുത്തിരിക്കും. ശരീരം കൊഴുമയായിരുന്നത്. ദേവനക്ക് സ്തോത്രം. ഇത് മരുന്ന് വല്ലതും ഉപയോഗിച്ചിട്ടുള്ള ആരോഗ്യമാണോ? ഇത് മരുന്ന് ഉപയോഗിച്ചതിനാലുണ്ടാണ് ആരോഗ്യമാണ്? ടോണിക്ക് വല്ലതും കഴിച്ചിട്ടുള്ള ആരോഗ്യമാണോ? ഇല്ലാവിട്ടാൽ ടോണി കൊടുത്തതാണ് ആരോഗ്യമാ? ഇത് വൈറ്റമിൻ ഗുളിക വിഴുങ്ങിയതിലുള്ള ആരോഗ്യമാണോ? ഇത് വൈറ്റമിൻ ടാബ്ലറ്റ് സാപ്പിട്ടവഴിനാണെന്ത് ആരോഗ്യമാ? ഇത് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതിനാലുള്ള സന്തോഷവും സമാധാനവും തേജസ്സും ആരോഗ്യവും. ഇത് ദേവസമൂഹത്തിൽ ജീവിക്കുന്നതിനാൽ വരുന്നതാണ് സന്തോഷവും സമാധാനവും മഹിമയും ആരോഗ്യവുമായിരിക്കുന്നത്. ഈ ബാലന്മാരിൽ അത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് വാലിബരുക്കുള്ള അതേ നാം പാർക്ക മുടിയും. അവർ തങ്ങളുടെ പ്രതിഷ്ഠയെ വിശുദ്ധിയെ കാത്തുകൊണ്ടു. അവർ തങ്ങളുടെ പ്രതിഷ്ഠയെ പരിശുദ്ധത്തെ കാത്തുകൊണ്ടാർ. അവർ പുറമേ അടിമകളായിരുന്നു. വെളിപ്പെടയാറുള്ള അടിമകളായിരുന്നാൽ അവരുടെ ആത്മാവ് അടിമയായിരുന്നു. ആരാളുടെ ആവി അടിമപ്പെടവില്ല. അവർ ആത്മാവിൽ സ്വതന്ത്രരായി ആവിയിൽ സ്വതന്ത്രരായി കാണപ്പെട്ടാർ. ദൈവത്തിന് സ്തോത്രം. ദേവനക്ക് സ്തോത്രം. ഇവരുടെ മൂന്ന് വർഷത്തെ പരിശീലനം കഴിഞ്ഞപ്പോൾ ഇവരുടെ മൂന്ന് വർഷ പരീക്ഷയെ കഴിഞ്ഞ
സാധാരണ പായും ഒരു തലയിലും കിടത്താൽ പോലും സുഖമായി ഉറങ്ങിവിടലാം.
ഉറക്ക ഗുളികയുടെ സഹായം വേണ്ട നമുക്ക് നമുക്ക് തൂക്കമാത്രയുടെ ഉദവി വേണ്ടാം ഇന്ന് ലോകത്തിനെ നിലനോക്കിയാലും ഇത് തന്നെയാണ് ഇന്ന് ലോകത്തെ നിലവരത്തെ നോക്കിയാലും ഇതുതാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഉറക്കമില്ല രാജ്യങ്ങളിൽ തലവരുകൾക്ക് തൂക്കം വരുന്നില്ല പ്രധാനമന്ത്രിമാർക്ക് ഉറക്കമില്ല പ്രധാനമന്ത്രികൾക്ക് തൂക്കം വരുന്നില്ല മന്ത്രിമാർക്ക് ഉറക്കമില്ല ആളുകൾക്ക് തൂക്കം വരുന്നില്ല വകുപ്പ് മന്ത്രിമാർക്ക് ഉറക്കമില്ല പലവിധ മന്ത്രികൾക്ക് തൂക്കം വരുന്നില്ല കരിമ്പൂച്ചകളുടെ സഹായമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത നിലവാരമായി ഇപ്പോ കരിമ്പൂച്ച ബ്ലാക്ക് കാറ്റ് ആ ഇന്നേക്ക് അതിരടി പടയുടെ ഉദവിയില്ലാമൽ ഇന്നേക്ക് വലിയ വരമുടിയാതോ നിലവരത്തിൽ താൻ പലരും കാണപ്പെടുകിറാർകൾ സമാധാനത്തോടെ ഇരുന്ന് അല്പം വെള്ളം കുടിക്കാൻ പറ്റുമോ സമാധാനത്തോടെ കൊഞ്ചം തണ്ണീർ കുടിക്കാൻ മുടിയുമോ സമാധാനത്തോടെ അല്പം ഭക്ഷണം കഴിക്കാൻ പറ്റുമോ സമാധാനത്തോടെ കൊഞ്ചം സാപ്പാട് സാപ്പിട മുടിയുമോ സമാധാനത്തോടെ നാലു പേരുടെ നടുവിൽ ഇറങ്ങി നടക്കാൻ ഒക്കുമോ സമാധാനത്തോടെ നാലു പേരുടെ മധ്യയിലെ ഇറങ്ങി നടക്ക മുടിയുമോ കുളിക്കാൻ പോകുന്ന കുളിമുറിയുടെ ചുറ്റും വരെ ബ്ലാക്ക് കാറ്റ്സിന്റെ അകമ്പടിയാണ് ഇന്നേക്ക് കുളിക്കാൻ പോകുന്ന കുളിയൽ അറയിലെ അറയെ ചുറ്റിലും കൂടെ ബ്ലാക്ക് കാറ്റ് കമാൻഡോ കല്ലുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഗംഭീരന്മാർക്കും വൻകിട പുള്ളികൾക്കും സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോ ദൈവജനത്തിന് സുഖ ഉറക്കം ഇന്റെ കുലത്തിൽ പെരിയ ആൾക്കൾക്ക് സമാധാനമില്ലാതിരിക്കുമ്പോൾ ദേവന്റെ ജനങ്ങൾക്ക് സമാധാനമുണ്ട് സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുകയാണ് സംഗീതക്കാരനായ ദാവീദ് പിടിച്ചൊലുകാൻ ധാന്യവും വീഞ്ഞും അവർക്ക് വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധിക സന്തോഷം ദൈവമേ നീ എനിക്ക് തന്നിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കടന്നുറങ്ങും ധാന്യവും ദ്രാക്ഷരസവും അവർക്ക് പെരുകിന പോലത് ഇരുന്ന സന്തോഷത്തെ കാട്ടിലും അധിക സന്തോഷം എനിക്ക് തന്നിരിക്കുന്നതിനാൽ ദേവനെ ഞാൻ സമാധാനത്തോടെ ഇളയിപ്പാറുവേനെന്ന് കോടികൾ ബാങ്കിലുള്ളവർക്ക് സ്വസ്ഥതയുണ്ടെന്നാണോ ഈ പറയുന്നത് ഇന്ത്യക്ക് കോടിക്കണക്കാണ് രൂപകളെ ബാങ്കിലെ വൈത്തിരിക്കുന്നവർക്ക് ഇളയിപ്പാറുതൽ ഉണ്ടാ നൂറുകണക്കിന് പവൻ ആഭരണങ്ങൾ ഉള്ളവർ സമാധാനമായിട്ടാണോ ഈ കിടക്കുന്നത് നൂറ്റുകണക്കാന പൗൻകൾ നഗകൾ വൈത്തിരിക്കുന്നവർ സമാധാനത്തോട് പടുത്തു ഉറങ്ങുകാർ അടുത്ത വീട്ടിലെങ്ങാനും ഒരു പട്ടി കുറച്ച മതി ചാടി എഴുന്നേറ്റ് പിന്നെ തലേണം അടുത്ത വീട്ടിലെ ഒരു നായ് കുറയ്ത്താൽ പോലും അവർ തിടീരണ്ടി എഴുന്ന് തലയിലേക്ക് കീഴായി എല്ലാവരുടെയും ഒളിച്ചു വയ്ക്കുന്നവർ ലോകത്തിൽ ഒരു മനുഷ്യനും സമാധാനമില്ല ഇന്ത്യക്ക് ലോകത്തിലെ ഒരു മനുഷ്യനും സമാധാനമില്ല എന്ന ദൈവജനത്തിന് എന്തൊരു സമാധാനമാണെന്നാണ് ആനാൽ ദേവന്റെ ജനങ്ങൾക്ക് എവ്വളവ് ഒരു സമാധാനം തരുമോ ഞാൻ അതിനൊരു ദൃഷ്ടാന്തം സാധാരണ പറയാറുണ്ട് സാധാരണമായി ഇപ്പടി ആ ഒരു ഓമയി ചൊല്ലപ്പെടുന്നുണ്ട് ആനയെ കണ്ടിട്ടില്ലേ നിങ്ങൾ ആനയെ കണ്ടിരിക്കുന്ന ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ വില പിടിക്കും ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപയും അതിന്റെ വിലയും വല്ല തെങ്ങിന്റെ ഓലയൊക്കെ കൊടുത്തേച്ച് ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി തളച്ചിടും ഇത് ചങ്ങല കൊണ്ട് കെട്ടിയിടും ഇത് തെന്നെ ഓലയെ കൊടുത്ത് ഒരു മരത്തിനടിയിലെ കട്ടി വയ്പ്പാറുകൾ ചങ്ങല കൊണ്ട് കെട്ടിയിടും ചങ്കിലിനാൽ കട്ടി വയ്പ്പാറുകൾ കൊടുങ്കാറ്റടിച്ചാലും ഇടിവെട്ടിയാലും മഴ പെയ്താലും ഇത് നനഞ്ഞും കാറ്റടിച്ചും അവിടെ കിടന്നോണം അത് എവ്വളവ് പരിതാണ് കാറ്റടിത്താലും ഇടി വിടുന്നാലും മഴ പെയ്താലും അത് നനഞ്ഞ് അപ്പടിയെ ഇരുന്നു കൊള്ള വേണ്ടും എന്നാൽ ചില തെങ്ങില് ഓലയിലിന്റെ അറ്റത്തെ ഈ കുരിലിനെ കണ്ടിട്ടില്ലേ കൂട് കെട്ടി തൂങ്ങിക്കിടക്കും ആ ചില തെന്നെ മരത്തിന് ഓലയിൻ കടൈസിയിലെ ചില കുരുവികൾ കൂട് കെട്ടി തൂങ്ങിക്കൊണ്ടിരിക്കും യേശു തന്നെ പറയുകയുണ്ടായി രണ്ട് കാശിന് അഞ്ച് കുരിയിൽ കിട്ടും യേശുവും ചൊല്ലുകാർ രണ്ട് കാശുക്ക് ഐന്ത് കുരുവികൾ കിടക്കുമെന്ന് ചൊല്ലുകാർ കേരളത്തിൽ സാധാരണ കാണുവാൻ കഴിയും ഇപ്രകാരമുള്ള കുരി കേരളത്തിലെ ഇപ്പിടിപ്പെട്ടതാണ് കുരുവികളെ സാധാരണമായി പാർക്ക മുടിയും തെങ്ങിൻ ഓലയിലാണ് ഇത് കൂടുണ്ടാക്കുന്നത് തെന്നമരത്തിന് ഓലയിൽ ഏത് കൂട് കെട്ടിയിരുന്നത് വളരെ വിചിത്രമായ നിലയിൽ സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിച്ച് ഇത് കൂടുണ്ടാക്കും മികവും വിചിത്രമാണ് നിലവരത്തിലെ അത് മികവും നുട്പത്തോടുകൂടെ അത് തന്റെ കൂട്ടെ ഉരുവാക്കും ആ കൂട്ടിനകത്ത് കയറി ഇരുന്നു കൊണ്ട് ഇരിക്കാനൊക്കെ ഇടമുണ്ട് അതിനകത്ത് ഇരുന്നുകൊണ്ട് നല്ല കാറ്റടിക്കുമ്പോ ഇതിങ്ങനെ ആടി പാടിക്കൊണ്ടിരിക്കും അത് കൂട്ടിനുള്ളിൽ ഏരി അതിൽ ഉട്കാരുമ്പടിയാ ഇടമെടുക്കും ഉട്കാർന്നുകൊണ്ട് കാറ്റടിക്കുമ്പോൾ അത് ആടിക്കൊണ്ടേ പാട്ട് പാടിക്കൊണ്ടിരിക്കും രണ്ടു ലക്ഷത്തിന്റെ ആന കൊടുങ്കാറ്റടിക്കുമ്പോ താഴെ താളം ചവിട്ടുമ്പോൾ രണ്ടു കാശിന് അഞ്ചു കിട്ടുന്ന കുരികില് കാറ്റടിക്കുമ്പോ ആടി പാടിക്കൊണ്ട് രണ്ടു ലക്ഷം മതിപ്പുള്ളതാണ് യാനൈ പെരിയ കാറ്റിൻ മത്തിയിലെ അത് നിഴന്നുകൊണ്ട് കീഴെ കട്ടപ്പെട്ടിരിക്കുമ്പോൾ രണ്ടു കാശുക്ക് ഐന്ത് കുരികൾ മതിപ്പുള്ളതാണ് കുരുവി അത് കൂട്ടിനെ ഇപ്പടിയായി ആടിക്കൊണ്ടിരിക്കും അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതിതാണ് ക്രിസ്തവ ജീവിതത്തിന് വിശേഷം എന്ന് ചൊല്ലുന്നത് ഹല്ലേലൂയ ദൈവം നമുക്ക് സമാധാനം തന്നിരിക്കുന്നു ദേവൻ നമുക്ക് സമാധാനം തന്നിരിക്കുന്നു ദേവൻ നമുക്ക് സ്വസ്ഥത തന്നിരിക്കുന്നു ദേവൻ നമുക്ക് ഇളയപ്പാറു തന്നിരിക്കുന്നു സന്തോഷം തന്നിരിക്കുന്നു സന്തോഷം തന്നിരിക്കുന്നു ലോകം ഇളകി മറിയുമ്പോ ലോകം കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈശ്വരന്മാർ ഇളകി മറിയുമ്പോ പണക്കാരകൾ കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്ത്രജ്ഞന്മാർ ഇളകി മറിയുമ്പോ ആക്ഷിസൈകരവർ കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഇളകി മറിയുമ്പോ രാജ്യത്തിൻ തലവർകൾ കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കമില്ലാതെ ഉരുണ്ടു മറിയുമ്പോ ഉറക്കമില്ലാമൽ പുരണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവികമായ സമാധാനം അനുഭവിച്ചുകൊണ്ട് ദൈവജനം ഈ ലോകത്തിൽ ജീവിക്കുന്നു ദൈവിക സമാധാനത്തെ അനുഭവിക്കുന്ന ദേവന്റെ ജനങ്ങൾ ലോകത്തിലെ ജീവിക്കുന്നവർ മധുരൈവാസികളെ നിങ്ങളെയും ഞങ്ങളെയും സത്യത്തിലേക്ക് ക്ഷണിക്കുക നാങ്കൾ ഉങ്ങളെയും സത്യത്തിൽ അഴിക്കുന്നു
മന്ത്രവാദികളെ ശകുനവാദികളെ വിദ്വാൻമാരെ ആഭിചാരകന്മാരെ വരുത്തി രാജാ തന്റെ അരമനയിൽ നിന്നാണ് ശാസ്ത്രികളെയും ജോസ്യരെയും സൂണിയക്കാരെയും കൽദേയരെയും അഴയ്ക്ക് ചൊന്നാൻ എല്ലാവരെയും വരുത്തിയിട്ട് പറയുകയാണ് എല്ലാവരെയും അഴയത്ത് ചൊല്ലുകാൻ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഞാൻ നേറ്റ് ഒരു സ്വപ്നം കണ്ടേ സ്വപ്നം ഞാൻ മറന്നുപോയി സ്വപ്നത്തെ മറന്നുവിട്ടേ നിങ്ങൾ സ്വപ്നവും പറയണം അർത്ഥവും പറയണം നിങ്ങൾ സ്വപ്നത്തെയും ചൊല്ല വേണ്ടും അതിനർത്ഥത്തെയും ചൊല്ല വേണ്ടും ഇവരാകപ്പാടെ ഞെട്ടിപ്പോയി ഇവരെല്ലാവരും ഭയന്താർകൾ രാജാവ് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വലിയ സന്തോഷത്തോടാ രാജാ കൂപ്പിടുകാരന് ചെന്നപ്പോഴത് വീട്ടിൽ നിന്ന് മികവും സന്തോഷത്തോടെ ഇറങ്ങി വന്നാൽ കാരണം രാജസന്നിധി വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു തിരിച്ചു ചെല്ലുമ്പോ പൊന്ന വെള്ളി സമ്മാനം ഒക്കെ കിട്ടി ചെന്നാൽ രാജാവിന്റെ സന്നിധിക്ക് വന്ന് എതയാകിലും ചൊല്ലിവിട്ട് തിരുമ്പി പോകുമ്പോഴത് പൊന്നും വെള്ളിയും കിടക്കും അപ്പൊ ഭർത്താക്കന്മാരെ പറഞ്ഞയക്കുന്ന വീട്ടിലുള്ള ഭാര്യമാരും പിള്ളേരും സന്തോഷത്തോടായിരിക്കും കൈനിറ കിട്ടുമെന്ന് പറഞ്ഞു പുരുഷന്മാരെ വീട്ടിൽ കിടന്ന മനവിമാരും പിള്ളേരും സന്തോഷത്തോട് ചൊല്ലി അനുപ്പുകാരും ഇവിടെ രാജസന്നിധിയിൽ വന്നു ഇങ്ങനെ രാജാവിന്റെ സമൂഹത്തിൽ ഞാൻ സ്വപ്നം കണ്ടു മറന്നുപോയി രാജാ ചൊല്ലുകാൻ ഞാൻ സ്വപ്നം കണ്ടേ മറന്നുവിട്ടേ നിങ്ങൾ സ്വപ്നവും അർത്ഥവും പറയണം നിങ്ങൾ സ്വപ്നവും ചൊല്ല വേണ്ടും അതിനർത്ഥത്തെയും ചൊല്ല വേണ്ടും ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഞാൻ ഇതേ കുറിച്ച് ചിന്തിച്ചപ്പോഴത് ഒരു കാര്യത്തെ വിളങ്ങിക്കൊണ്ടേ ഈ രാജാവ് സ്വപ്നം മറന്നുപോയത് യാദർച്ഛികമല്ല ഇന്ന് രാജാ സ്വപ്നത്തെ മറന്നുപോണത് ഉണ്മയിലേ അല്ല സ്വർഗത്തിലെ ദൈവം അവന്റെ അവൻ കണ്ട സ്വപ്നം അവനെ മായിച്ചു കളഞ്ഞതാണ് അവന്റെ ഓർമ്മയിൽ എടുത്തു കളഞ്ഞത് ആനാൽ പർലോകത്തിൻ ദേവൻ അവൻ കണ്ട സ്വപ്നത്തെ അവന്റെ ജ്ഞാപകത്തിൽ നിന്ന് എടുത്തെരിഞ്ഞു വിട്ട എന്താ കാരണമെന്നറിയാമോ കാരണം എന്നെ തരുമോ രാജാവ് സ്വപ്നം ഓർത്തിരുന്നെങ്കിൽ രാജാവ് സ്വപ്നത്തെ ജ്ഞാപകത്തിൽ വൈത്തിരുന്നാൽ വിദ്വാൻമാരെയും മന്ത്രവാദികളെയും ശകുനവാദികളെയും ഒക്കെ കൊണ്ടുവരും അവൻ എല്ലാവിധമായ ജ്യോതിഷരെയും ശാസ്ത്രികളെയും സൂര്യക്കാരനെയും കൊണ്ടുവരുവാൻ ഈ സ്വപ്നം പറയും സ്വപ്നത്തെ ചൊല്ലുവാൻ അവര് യഥാർത്ഥമായ അർത്ഥം പറഞ്ഞു കൊടുക്കില്ല എന്താ യഥാർത്ഥ അർത്ഥം പറയാൻ അവർക്ക് അറിയത്തില്ലല്ലോ ഏനെന്താൽ അവർ ഉണ്മയാണ് അത് അർത്ഥത്തെ ചൊല്ല മാട്ടാർ അവർക്ക് തെരിയവും തെരിയാതെ യഥാർത്ഥ അർത്ഥം പറഞ്ഞു കൊടുക്കാതെ എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കും ഉണ്മയാണ് അർത്ഥത്തെ ചൊല്ലാമൽ എതയാവും ചൊല്ലിക്കൊടുപ്പാറുകൾ സത്യം രാജാവിന് മറയ്ക്കപ്പെട്ടിരിക്കും രാജാവുക്ക് സത്യം മറയ്ക്കപ്പെട്ടിരിക്കും അതുകൊണ്ട് ദൈവം പറഞ്ഞു നീ അത് ഓർക്കണ്ടാകും മറന്നേരുന്നു ആകവേ ദേവൻ ചൊന്നാ നീ ഞാപകത്തിൽ വയ്ക്ക വേണ്ട മറന്നുവിടെ എന്ന് ചൊന്നാ രാവിലെ എഴുന്നേറ്റപ്പം മറന്നുപോയി കാലിൽ എഴുന്നപ്പോഴത് മറന്നുവിട്ടാ രാജാവ് പറയുകയാണ് വിദ്വാൻമാരോട് നിങ്ങൾ പറയണം സ്വപ്നവും അർത്ഥവും രാജാ ശാസ്ത്രികളെ പാത്ത് ചൊല്ലുകാൻ സ്വപ്നത്തെയും അതിനർത്ഥത്തെയും നിങ്ങൾ എനിക്ക് ചൊല്ല വേണ്ടും ഉടനെ വിദ്വാൻമാർ പറയുകയാണ് ഉടനെ ശാസ്ത്രികൾ ചൊല്ലുകാറ് രാജാവേ അങ്ങ് കൽപ്പിക്കുന്ന കാര്യം ബുദ്ധിമുട്ടുള്ള രാജാ ചൊല്ലുകിറ കാര്യം മികവും കഠിനമായ കാര്യം സ്വപ്നം പറയാമെങ്കിൽ ഞങ്ങൾ അർത്ഥം പറയാം സ്വപ്നത്തെ ചൊന്നാൽ അതിന്റെ അർത്ഥത്തെ എപ്പടിയായാലും ചൊല്ലാം എന്തെങ്കിലും പറയാം എതയാവും ചൊല്ലുവോ എതയാവും ചൊല്ലിവിടുവോ രാജാവ് പറയുക സ്വപ്നം മറന്നുപോയി നിങ്ങൾ സ്വപ്നം അർത്ഥം പറഞ്ഞേ ആണാൽ രാജാ സ്വന്നാൽ സ്വപ്നത്തെ മറന്നുവിട്ടേ നിങ്ങൾ സ്വപ്നത്തെയും അർത്ഥത്തെയും ചൊല്ലത്താൻ വേണ്ടും ഉടനെ മന്ത്രവാദികളും വിദ്വാൻമാരും പറയുന്നു ഉടനെ സൂനിയക്കാരുകളും ശാസ്ത്രികളും ചൊല്ലുകാർ രാജാവ് പറയുന്ന കാര്യം പ്രയാസമുള്ളതാണ് രാജാ ചൊല്ലുന്ന കാര്യം മികവും കഠിനമായ കാര്യം ഭൂമിയിൽ ജഡവാസമുള്ള ഒരു മനുഷ്യനും ഇത് ചെയ്യാൻ കഴിയില്ല ഭൂമിയിൽ മാംസത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യർക്കും ഇത് ചെയ്യ മുടിയാത് എന്നാൽ ജഡവാസമില്ലാത്ത ദേവന്മാർക്ക് മാത്രമേ ഈ സ്വപ്നവും അർത്ഥവും പറയാൻ കഴിയൂ എന്നാൽ മാംസത്തിൽ വാസം വണ്ണാതെ ദേവനുകൾക്ക് മാത്രം തന്ന സ്വപ്നത്തിന്റെ അർത്ഥത്തെ ചൊല്ല മുടിയും ദൈവത്തിന് സ്തോത്രം ദേവനുക്ക് സ്തോത്രം എന്നാൽ അന്ന് ബാബേലിൽ ജഡവാസമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു അതോലെക്ക് ബാബിലോണിലെ മാംസത്തിൽ വാസം വണ്ണാതെ ഒരു കൂട്ടത്താർ ദൈവത്തിന് സ്തോത്രം ദേവനുക്ക് സ്തോത്രം ഈ മന്ത്രവാദികളും ശകുനവാദികളും രാജസന്നിധിയിൽ നിൽക്കുമ്പോൾ രാജകൽപ്പന ഇന്ന് മന്ത്രവാദികളും ജ്യോതിഷ്യരും സൂര്യക്കാരുകളും രാജസമൂഹത്തിൽ നിന്നുള്ളത് ഇപ്പടിയാ ഒരു കട്ടളയും നിങ്ങളെ മുഴുവൻ കൊന്നെടുക്കുക വീടുകളെ കുപ്പക്കുന്നാക്കുക ഓർഡർ കൊടുക്കുക ഉങ്ങളെ എല്ലാരെയും നിങ്ങൾ കൊല്ലപ്പെട വേണ്ടും ഉങ്ങളുടെ വീടുകളെല്ലാം കുപ്പൈക്കുളങ്ങളാക മാറ്റപ്പെട വേണ്ടും എന്ന് രാജാ കട്ടളയ കൊടുത്താൽ വളരെ ദുഃഖത്തോടെ മുഖം കുനിച്ച് എല്ലാം വീട്ടിലേക്ക് തിരിച്ചു അവർ ദുഃഖത്തോടുകൂടെ കുനിന്ത തലയോട് വീടുകൾക്ക് തിരുമ്പി പോകാറ് ഭാര്യയും പിള്ള ഭാര്യമാരും പിള്ളേരും ഒക്കെ ചാടി ഇറങ്ങി മുറ്റത്തേക്ക് വല്ലതും കിട്ടുമെന്നുള്ള സാധാരണ ഇങ്ങനെ രാജസന്നിധി പോയിച്ചു വരുമ്പോ സമ്മാനം കൊണ്ടാവരും സാധാരണമാകെ ഇപ്പിപ്പെട്ടവർ രാജാവിന്റെ സമൂഹത്തേക്ക് പോകുമ്പോഴത് സമ്മാനത്തോട് തിരുമ്പി വരുവാർ ആകവേ മനവിമാരും പിള്ളേരും വെളിയെ ഓടിയിറങ്ങി വരുക ഓരോരുത്തർക്കും ഓരോ പ്ലാനുണ്ട് ഇന്ന് എന്റെ പപ്പ കൊണ്ടുവരുന്നോണ്ട് എനിക്കൊരു സാരി വാങ്ങിക്കണം പിള്ളേർക്ക് രണ്ട് ഫ്രോക്ക് വാങ്ങിക്കണം ഒക്കെ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇറങ്ങി ചെല്ലും എല്ലാരും ഓരോരോ ചിത്രത്തോട് വെളിയെ വരുക ഇന്നൊക്കെ എന്റെ പുരുഷൻ കൊണ്ടുവരുന്നതെ കൊണ്ട് എനിക്ക് രണ്ട് സാരി വാങ്ങ വേണ്ടും എന്റെ പിള്ളേകൾക്ക് ഫ്രാക്ക് വാങ്ങ വേണ്ടും എന്നുള്ളതാണ് ചിത്രത്തോട് വരുക വീട്ടിലേക്ക് വരുമ്പോ മുഖം കുനിച്ച് ഇങ്ങനെ വാടിയ മുഖത്തോട് ആനാൽ ഇവർ വീട്ടിലേക്ക് വരുമ്പോഴത് കുനിന്ത തലയോടുകൂടെ വാടിയ മുഖത്തോടുകൂടെ വരുക ഉച്ചത്തേക്ക് ചാടി ഇറങ്ങി ഭാര്യയും ഭാര്യമാരും പിള്ളേരും ഒക്കെ ചോദിക്കുക അയ്യോ എന്തുപറ്റി ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ലല്ലോ എന്തുപറ്റി വെളിയെ ഓടി ഇറങ്ങി വന്നതാണ് മനവികളും പിള്ളേകളും കേൾക്കുകാർ ഉങ്ങൾക്ക് എന്നെ സംഭവിച്ചത് ഒരു നാളും നിങ്ങൾ ഇപ്പൊ വന്നതില്ലയേ
മന്ത്രവാദികളുടെ വീടുകളിലും ശകുനവാദികളുടെ വീടുകളിലും നിലവിളി മന്ത്രവാദികളുടെ വീടുകളിലും ശൂന്യക്കാരുടെ വീടുകളിലും വീടുകളിലും അങ്ങേ പരിധാന കൂക്കുരൽ മാനവികളും പിള്ളകളും മാറെടുത്ത് പുലമുകയാർ ദൈവത്തിന് സ്തോത്രം രാജകൽപ്പന പുറപ്പെട്ടു ദൈവത്തിന് സ്തോത്രം രാജാവിന്റെ കട്ടളയ വന്നത് ദൈവനക്ക് സ്തോത്രം പടയാളികൾ വിദ്വാൻമാരെ തേടി പോവുകയാണ് കൊല്ലാൻ ഇപ്പോൾ എല്ലാ പടയാളികളും സേവകരുകളും അന്ന് ശാസ്ത്രികളെ കൊല്ലുംപടിയാ പോകുകയാണ് ഇവർ ആദ്യമായി പോയത് ദാനിയലിന്റെ അടുക്കലാണ് ഇവർ മുതലാവത് പോയത് ദാനിയലിന് അരികിൽ താൻ അവനെ കൊല്ലണം മുമ്പേ മുതലാവത് ദാനിയലെ കൊല്ല വേണ്ടും അവന്റെ ഒരു വിദേശി പരദേശി ഇവിടെ വന്ന് വലിയ ആളാകുന്നു ഞാൻ എന്റെ ആളുകൾ ഒരു വെളിനാട്ടുകാരൻ ഇവൻ ഇങ്ങനെ വന്ന് പെരിയ ആളായി വാകുരാൻ ഇവരെ നോട്ടമിട്ടിരിക്കുക ഇവരെ നോക്കിയിരുന്നാരുകൾ ഇപ്പോഴിതാ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്ന തട്ടാൻ ഇപ്പോൾ നല്ല ഒരു ചാൻസ് കിടത്തിരിക്കുന്നവരെ കൊല്ലുംപടിയാകും ആദ്യം ദാനിയലിനെ കൂട്ടരെ വെട്ടിയിട്ട് കൊന്നിട്ട് മന്ത്രവാദികളുടെ അടുത്ത മന്ത്രവാദികളുടെ വീട്ടിലേക്ക് മുതലാവത് ദാനിയലെയും അവന്റെ കൂട്ടാളികളെയും കൊന്നുവിട്ട് താൻ മന്ത്രവാദികളുടെ ശാസ്ത്രികളുടെ വീടുകൾക്ക് പോവുകയും കുതിരപ്പുറത്ത് പടയാളികൾ ദാനിയലിന്റെ വീട്ടിലേക്ക് കുതിരകളിൽ മേലേറി പടവീരകൾ ദാനിയലിന്റെ വീട്ടിൽ വരുകാറ് പടയാളികൾ ചാടി ഇറങ്ങി പടവീരകൾ ഇറങ്ങുക അവർ വെട്ടുപടിയാകെ വാളെ ഉരുവുകാരിയൽ കേൾക്കാൻ എന്ന കാര്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇപ്പൊ ഒരു സംഭവം നടന്നത് എനിക്കൊരു അല്പസമയം തരണം എനക്കൊരു കൊഞ്ചം നേരം കൊടുക്ക വേണ്ടും സ്വപ്നമർത്ഥവും ഞാൻ പറയാം സ്വപ്നത്തെയും അർത്ഥത്തെയും ഞാൻ ചൊല്ലുവേ ദാനിയൽ രാജസന്നിധിയിൽ പോകുന്നു ദാനിയൽ പോകാൻ രാജാവേ ഒരു അല്പസമയം തരണം രാജാവേ എനിക്ക് കൊഞ്ചം സമയം കൊടുക്ക വേണ്ടും സ്വപ്നവും അർത്ഥവും ഞങ്ങൾ പറയാം സ്വപ്നത്തെയും അർത്ഥത്തെയും ഞങ്ങൾ ചൊല്ലുവോം ദൈവത്തിന് സ്തോത്രം ദേവനക്ക് സ്തോത്രം ദാനിയേലും കൂട്ടരും വീട്ടിൽ കയറി മുറിക്കകത്ത് കയറി കഥകളടയ്ക്കുന്നു ദാനിയേലും അവന്റെ കൂട്ടാളികളും വീട്ടിൽ ചെന്ന് അരക്കഥവൈ സാത്തുകാർ ഇവരാദ്യം ദാനിയേലിനെയും കൂട്ടരെയും കൊല്ലാൻ ചെന്നത് മറ്റുള്ളവർ കൂടെ രക്ഷയ്ക്ക് കാരണമായി ഇവർ മുതലാവത് ദാനിയേലെയും അവന്റെ കൂട്ടാളികളെയും കൊല്ലുംപടിയായി ചെന്നത് മറ്റവരെ തപ്പുവിക്കുംപടിയാകെ ദൈവനക്ക് സ്തോത്രം മുറിക്കകത്ത് കയറി വാതിലടച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇവർ അരയ്ക്കുള്ളേ ഏറി പൂട്ടി കളവൈ പൂട്ടി അവർ ജപം എണ്ണ തുടങ്ങി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെങ്കിൽ കണ്ണീരോട് അവർ ജപിക്കുന്ന ജപത്തിൽ ദൈവത്തിന് സ്തോത്രം ദേവനക്ക് സ്തോത്രം സകല വിദ്വാൻമാരുടെയും വീടുകളിൽ മാറത്തടിച്ച് നിലവിളി ഉയരുമ്പോൾ എല്ലാ ശാസ്ത്രികളുടെ വീടുകളിലും മാറടിത്ത് പുലമും പൊഴുത് ദൈവത്തിന്റെ ദാസനായ ദാനിയേലും സ്നേഹിതരും മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദേവന്റെ ദാസനായ ദാനിയേലും അവന്റെ കൂട്ടാളികളും മുളങ്കാൽ പടിയിട്ട് കണ്ണീരോട് ജപിക്കുക ഈ പ്രാർത്ഥനയ്ക്ക് സ്വർഗം തുറക്കപ്പെടുന്നു ഇന്ന ജപത്തിക്ക് പരലോകം തുറക്കപ്പെടുന്നത് അന്ന് മാത്രമല്ല ഇന്നും തന്റെ വിശുദ്ധന്മാരുടെ തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം തുറക്കപ്പെടും അന്തയ്ക്ക് മാത്രമല്ല ഇന്നേക്കും തന്റെ പരിശുദ്ധവാനുകളുടെ ജപത്തിക്ക് തന്റെ ഭക്തരുടെ ജപത്തിക്ക് പരലോകം തിരക്കപ്പെടും ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തും ദേവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത് ആർക്കാണ് വെളിപ്പെടുത്തിയതെന്ന് അറിയാമോ ആർക്ക് വെളിപ്പെടുത്തിനാ ജഡമാസമില്ലാത്ത ദേവന്മാർ മാംസ സംബന്ധമില്ലാതെ ദേവർകൾ മന്ത്രവാദികൾക്ക് ശകനവാദികൾക്ക് ആഭിചാരകന്മാർക്ക് വിദ്വാൻമാർക്ക് മറയ്ക്കപ്പെട്ടത് മന്ത്രവാദികൾക്കും സൂര്യക്കാരകൾക്കും ജ്യോതിഷർക്കും ശാസ്ത്രികൾക്കും മറയ്ക്കപ്പെട്ടത് ഇപ്പോൾ ജഡമാസമില്ലാത്ത ദേവന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇപ്പോൾ മാംസ സംബന്ധമില്ലാതെ ദേവർക്ക് വെളിപ്പെടുത്തപ്പെടുന്നത് ഇന്നും ലോകത്തിൽ ദൈവം അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നേക്ക് ഉലകത്തിൽ ദേവനെ പടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് അറിവിൽ ശിശുക്കൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മം വെളിപ്പെടുത്തുകയാണ് ജ്ഞാനികൾക്കും കൽവിമാനങ്ങൾക്കും മറയിത്ത് ബുദ്ധിയിലെ കുളന്തകളായിരിക്കുന്നവർക്ക് ദേവൻ പർവ്വരാജ്യത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ് ഇന്ന് ലോകത്തിൽ ജഡവാസമില്ലാത്ത ദേവന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് ലോകത്തിലെ മാംസവാസമില്ലാത്ത ദേവർ എന്ന് ചൊല്ലക്കൂടിയ ഒരു കൂട്ടത്താർ ഉണ്ട് അവരാണ് പ്രതിഷ്ഠിക്കപ്പെട്ട അപ്പോസ്തോലന്മാർ അവർക്കാണ് പ്രതിഷ്ഠിക്കപ്പെട്ട അപ്പോസ്തലർകൾ അവർക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു അവർക്ക് ദേവന്റെ രാജ്യത്തിന്റെ രഹസ്യങ്ങളെ ദേവൻ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ദേവനക്ക് മഹിമ ഉണ്ടാവതാകെ ആ രാജാവ് കണ്ട സ്വപ്നമാണ് ഈ ചാർട്ടിന്റെ ഈ ഭാഗത്ത് രേഖപ്പെടുത്തി അന്ന രാജാ കണ്ട സ്വപ്നം താൻ ചാർട്ടിന് ഇന്ന പകുതിയിലെ വരയപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തെ കുറിച്ച് അല്ലെങ്കിൽ രാജാവ് കണ്ട സ്വപ്നത്തെ കുറിച്ച് ചുരുക്കമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കാൻ താല്പര്യം ഇന്ന രാജാ കണ്ട സ്വപ്നത്തെ കുറിച്ച് ചുരുക്കമായി ചൊല്ലിവിട്ട് ഇന്ത്യക്ക് പ്രധാന കാര്യങ്ങളെ ഞാൻ മുടിക്ക വരുമുകയും താൻ പള്ളിമെത്തയിലായിരിക്കുമ്പോൾ അവൻ അന്റെ മെത്തയിലെ പടുത്തിരുന്ന പൊഴുത് ഒരു സ്വപ്നം കണ്ടു
ഒരു സ്വപ്നത്തെ കണ്ടാൻ സ്വപ്നം താൻ മറന്നുപോയി സ്വപ്നത്തെ അവൻ മറന്നുപോനാൻ എന്നാൽ ഈ സ്വപ്നവും അർത്ഥവും പ്രവാചകനായ ദാനിയേൽ രാജാവിന് വിവരിച്ചു കൊടുത്തു അനാൽ അന്റെ സ്വപ്നത്തെയും സ്വപ്നത്തിന് അർത്ഥത്തെയും തീർക്കദർശിയായ ദാനിയേൽ രാജാവ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ രാജാവ് കണ്ട സ്വപ്നം വലിയൊരു ബിംബം രാജാ കണ്ട സ്വപ്നം ഒരു പെരിയ ശിലൈ ദാനിയേൽ പ്രവചനൻ രണ്ടാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നു ദാനിയേൽ രണ്ടാം അധികാരത്തിൽ അതേക്കുറിച്ച് വിവരിക്കപ്പെട്ടിരിക്കുന്നു ഈ ബിംബത്തിന് അഞ്ച് ഭാഗങ്ങളുണ്ട് இந்த சிலைக்கு ஐந்து பகுதிகள் உண்டு அதின் தல தங்கம் கொண்டுள்ளதான் அதின் தலை பொன்மயமாயிருந்தது நெஞ்சும் கையும் வெள்ளி கொண்டுள்ளது அதின் மார்பகங்களும் புயங்களும் வெள்ளியாயிருந்தது வயரும் அரையும் தாமிரம் கொண்டுள்ளது அதின் வயிறும் இடுப்பும் வெண்கலமாயிருந்தது துட இரும்பு கொண்டுள்ளது அதின் தொடைகள் இரும்பினால் இருந்தது கால் பாதங்கள் பகுதி இரும்பும் பகுதி களிமண்ணும் கொண்டுள்ளது கால் பாதங்கள் பாதி இரும்பும் பாதி களிமண்ணும் சேர்ந்ததாயிருந்தது அஞ்சு பாகங்கள் உள்ள வலிய ஒரு பிம்பம் ஐந்து பாகங்கள் உள்ளதான ஒரு பெரிய சிலை ராஜாவும் நோக்கி கொண்டிருக்கும்போல் ராஜா பார்த்து கொண்டிருக்கும் பொழுது கை தொடாத ஒரு கல்ல பறிஞ்சு வந்து கைகளால் வெட்டப்படாத ஒரு கல் பெயர்ந்து வந்து உருண்டு வந்து பாதங்களில் அடிச்சு அந்த சிலையின் பாதங்களில் மோதி ஈ பிம்பத்தை பொடியாக்கி பறப்பிச்சு களஞ்சு அந்த சிலையை தூளாக்கி பறக்கடிக்க செய்தது என்றுதான் நாம் வாசிக்கிறோம் ஈ கை தொடாத பறிஞ்சு வந்த கல் இந்த கைகளால் வெட்டப்படாமல் உருண்டு வந்ததான கல் ஒரு மகா பர்வதமாய் மாற்றப்பட்டது அது ஒரு பெரிய பர்வதமாய் மாற்றப்பட்டது இதாயிருந்து நெபுக்கதனேசர் கண்ட சொப்னம் இதுதான் நேபுகாத்நேசா ராஜா கண்டதான சொப்னம் தானியல் பிரவாச்சகன் இதன் அர்த்தமும் சுருங்கிய வாசகங்களில் பரையுது தானியல் தீர்க்கதரிசி இதன் அர்த்தத்தை சுருங்கிய வார்த்தைகளிலே சொல்கிறான் அந்த ராஜா உறங்கான் போயது எந்த காலசேஷம் ஆராயிருக்கும் எந்த ராஜ்யத்தின் நிலை எந்தாயிருக்கும் என்று சிந்திச்சு கொண்டான் அந்த ராஜா தூங்க போன பொழுது எனக்கு பிறகு எந்த காலத்திற்கு பிறகு யார் ஆட்சி செய்வார்கள் என்று சிந்தித்துக் கொண்டுதான் சொர்க்கத்தில தெய்வம் அவன் பாவி அவன் ராஜ்யத்தின் பாவி ஒரு சொப்னத்திலூட அவனை வெக்கதமாக்கும் பரலோகத்தின் தேவனானவர் அவன் எதிர்காலத்தையும் அவன் ராஜ்யத்தின் எதிர்காலத்தையும் ஒரு சொப்னத்தின் மூலமாக அவனுக்கு வெளிப்படுத்துகிறார் தெய்வத்தின் ஸ்தோத்திரம் தேவனுக்கு ஸ்தோத்திரம் ஈ பிம்பம் என்று பரையின்றது ராஜ்யத்துவங்களை வெளிப்படுத்துகையான் இந்த சிலை ராஜ்யத்துவங்களை வெளிப்படுத்துகிறது அடுத்த திவசத்தில் இதனை குறித்து விசதீகரிக்கலாம் நாளைய தினம் இதை குறித்து விவரிக்கலாம் ஈ தல என்று பரையின்றது பாபிலோன் சாம்ராஜ்யத்தை காணிக்கிறது இந்த தலை பாபிலோன் ராஜ்யத்தை வெளிப்படுத்துகிறது நெஞ்சும் கையும் வெள்ளி கொண்டுள்ளது மேத்திய பர்ஷிய சாம்ராஜ்யத்தை காணிக்கும் அதனுடைய மார்பும் புயங்களும் வெள்ளினாலாக்கப்பட்டிருக்கிறது அது மேதிய பெர்ஷிய ராஜ்யங்களை காண்பிக்கிறது வயரும் அரையும் தாமிரம் கொண்டுள்ளது அது கிரீஸ் சாம்ராஜ்யத்தை காணிக்கும் வயிறும் இடுப்பும் வெண்கலத்தினால் ஆனது அது கிரேக்க ராஜ்யத்தை காண்பிக்கிறது துட இரும்பு கொண்டுள்ளது ரோமா சாம்ராஜ்யத்தை காணிக்கும் அதனுடைய தொடைகள் இரும்பினால் ஆனது அது ரோம ராஜ்யத்தை காண்பிக்கிறது கால் பாதங்கள் பகுதி இரும்பும் பகுதி களிமண்ணும் கொண்டுள்ளது பின்ன ராஜ்யத்துவத்தை காணிக்கும் கால்டைய பாதங்கள் பாதி இரும்பும் பாதி களிமண்ணுமா இருக்கிறது அது இன்றைக்கு இருக்கிறதான ராஜ்யங்களை காண்பிக்கிறது இரும்பும் களிமண்ணும் தம்மில் சேராதிருக்கிறது போல இரும்பும் களிமண்ணும் ஒன்றோடொன்று சேர முடியாதது போல அதுபோல இன்னவர் ஒன்னாயிருக்கும் தம்மில் அபிப்பிராய ஐக்கியம் உண்டாயிருக்கையில் அவர்கள் அதை போலவே ஒன்றாயிருந்தாலும் கூட ஒருவருக்கொருவர் அபிப்பிராயங்களில் ஒன்றாய் ஐக்கியப்பட்டிருக்க போவதில்லை நம்ம இப்போ வந்து நிக்கிறது ஈ களிமண்ணின் பாகத்தான் நாம் இப்பொழுது வந்திருக்கிறது இந்த களிமண்ணின் காலத்தில் தான் பரணத்தின் நிலவாரம் குறைஞ்சு பொன்ன வெள்ளி தாமிரம் இரும்பு களிமண் ஆட்சியின் ராஜ்யபாரத்தின் நிலவரம் முதலாவது பொன் பிறகு வெள்ளி பிறகு வெண்கலம் பிறகு இரும்பு பிறகு களிமண் இப்ப களிமண் பரணமான இப்பொழுது களிமண்ணுடைய ராஜ்யபாரம் சிறிதாயிட்டு ஒன்னு தட்டியா தாழ வீடு சிறியதாய் ஒரு மோதும் மோதினால் எல்லாம் விழுந்துவிடும் தேவனுக்கு ஸ்தோத்திரம் நம்முடைய இந்தியாவோட பரணமும் தமிழ்நாட்டின் பரணமும் ஞங்களோட கேரளத்திலே பரணமும் இதே போல தான் நம்முடைய இந்தியாவின் ஆட்சியும் தமிழ்நாட்டின் ஆட்சியும் கேரளத்தின் ஆட்சியும் இதுபோலதான் இருக்கிறது தேவனுக்கு ஸ்தோத்திரம் நம்முடைய இப்பொழுத்த பிரதான மந்திரி இங்கே சுவாசம் அடக்கி பிடிச்சா நிக்கிறது எப்பொழுது தாழ போகுதுன்னு அறிஞ்சு நம்முடைய இப்பொழுது இருக்கிறதான பிரதம மந்திரி தன்னுடைய மூச்சை இழுத்து பிடித்துக் கொண்டுதான் எப்பொழுது விழ போறது தெரியாமல் இருக்கிறார் இவிடுத்த பரணமும் அதுபோல பிரிச்சு விடல் ஈஷனியில் இங்கே நிக்கிறார் இன்றைக்கும் இங்க இருக்கிறதான தமிழ்நாட்டின் ஆட்சியும் கூட ஆட்சி கலைப்பு என்கிறதான எதிரொலியில் தான் நின்று கொண்டிருக்கிறது கேரளத்தில் ஆனால் ஆரா காலு மாறுன்னு அறியாது அவிடுத்த முக்கியமந்திரியும் சாசம் பிடிச்சு இங்கே கேரளத்தில் யார் காலை வாரிவிட போறார்கள் என்று தெரியாமல் அங்கே இருக்கிறதான முக்கியமந்திரியும் கூட முதல் மந்திரியும் அங்கே மூச்சு விட முடியாமல் நின்று கொண்டிருக்கிறார் ஆரெங்கிலும் ஒரு கூட்டர் பின்துணை பின்வலிச்சால் சங்கதி தாழ போய் யாராவது ஒரு கூட்டர் பின்னாடி இருந்து காலை வாரிவிட்டால் எல்லாம் தீர்ந்துவிடும் இரும்பும் களிமண்ணும் இடகலருந்தது போல தம்மில் இடகலரும் எங்கிலும் இரும்பும் களிமண்ணும் ஒன்றோடு சேர்கிறது போல ஒருவேளை அவர்கள் ஒன்றோடு சேர்ந்தாலும் இவர் தம்மில் அபிப்பிராய ஐக்கியம் உண்டாயிருக்கே இல்லை இவர்களுக்கு அபிப்பிராயங்களில் ஒருபோதும் ஒரு ஐக்கியம் உண்டாயிருக்க போறதில்லை ஞான் பிரத்யேகிச்சு விசதீகரிக்காத இன்னத்தை அந்தரீட்சம்
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വിശേഷമായി വിവരിക്കുന്നതാണ് ഇന്ത്യക്കിരിക്കുന്ന നിലവറ ഉള്ള എല്ലാവർക്കും തരും